السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدى هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بسم الله العظيم القدرة والشان، شديد البطس والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي المنان، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. صدق الله العلي العظيم. وقال النبي صلى الله عليه وسلم: إن الله لا ينظر إلى أجسامكم ولا إلى صوركم، ولكن ينظر إلى قلوبكم. سيدنا رسول الله أما والله لو علم الأنام لما خلقوا لما غفلوا وناموا، ممات ثم قبر ثم حشر، وتوبيخ وأهوال عظام. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم، سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പു സഹോദര ഖബറാണ്. മരണം നിൻ വിളിക്കുന്നു മൺ വീട്ടിലേക്ക്, സഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്ത് ക്ലേശം, സാരമില്ല നിന്നിലെ. കളക്കണ്ട പൂട്ടണ്ട വയല് കൊള്ളണ്ട, നീ കരുതിയാൽ മതി പാരുമേ പറയണ്ട. സ്വർഗത്തിനുണ്ട് തിന്നുവാന്ത്രിപ്പഴം, രസമുള്ളതാണ് തിന്നുവാൻ കദളിപ്പഴം. വാലും
ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഇവിടുത്തെ മുദ്രിസ് ഉസ്താദായ ബഹുമാനപ്പെട്ട ഉമർ സഖാഫി ഉസ്താദ് അവരുടെ സദർ ഉസ്താദ്, മറ്റുള്ള ഉസ്താദന്മാർ, സാദാത്തുക്കൾ, വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, സ്നേഹനിധികളായ മക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട നിലക്കാക്കി തീർക്കുമാരാകട്ടെ. ഈ മജ്ലിസിൽ ഇരിക്കുന്ന എല്ലാ ഓരോരുത്തരുടെയും ശാരീരിക മാനസികമായ സർവ്വ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരുമാരാകട്ടെ. ഒരുപാട് ദീർഘകാലം തന്നുകൊണ്ട് ഒരുപാട് താഴത്തിലായി ജീവിച്ച് മരിക്കുമ്പോൾ ഈമാനോടുകൂടെയുള്ള മരണം അല്ലാഹു നൽകുമാരാകട്ടെ. ഇവിടെ മറപ്പെട്ടു കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്തോണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാരാകട്ടെ. നമ്മൾ മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ അവരെ ഖബർ അല്ലാഹു വെളിച്ചമാക്കുമാരാകട്ടെ. ഈ ഒരു സംരംഭത്തിന് സഹായിച്ച, സഹകരിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട ഗൾഫിലുള്ളവർ, നാട്ടിലുള്ളവർ അത് അർഹിക്കുന്ന വിധത്തിലുള്ള പ്രതിഫലം അല്ലാഹു നൽകുമാരാകട്ടെ. ബഹുമാനുകളെ, ബാരിബാസിയിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ നാട്ടിലെ ഉമ്മമാർക്ക് തീരെ മലയാളം അല്ലാതെ മറ്റൊരു ഭാഷ തിരിയില്ല എന്നാണ് കാണുന്നത്. കഴിഞ്ഞ കൊല്ലം ഞാൻ നക്കി നിക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം ഇൻഷാല്ല അവസാനമായിട്ട് കുറച്ച് നക്കി നിക്കിൽ പറയാമെന്നല്ലാതെ കൂടുതൽ നക്കി നിൽക്കുക ഞാൻ കടക്കുന്നില്ല. നമ്മളെ ഉമ്മമാർക്ക് തിരിയണല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങളുടെ ഭാഷ അറിയും, അല്ലെ? നാട്ടിൽ ചുറ്റുന്നവരല്ലേ ഉമ്മമാർ? അങ്ങനെ ചുറ്റലില്ലല്ലേ. ഇവിടെ താമസിക്കുന്ന ഉമ്മമാരാണ് മലയാളം അറിയുന്നവരാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ എന്റെ മലയാളമൊന്നും സാഹിത്യമൊന്നും ഇല്ല, നക്ക് നിക്കലേക്കുള്ള ചായയുള്ള ഒരു ചോയുള്ള ഒരു മലയാളമാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ തിരിയാത്തവരും ഉണ്ടാവില്ല. അതുകൊണ്ട് മലയാളത്തിൽ തന്നെ കുറച്ച് സംസാരിച്ച് അവസാനം നിങ്ങൾ എന്റെ ഭാഷയിൽ വർക്കത്തിന് വേണ്ടി ഞാൻ പറയും. ഇൻഷാല്ലാ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തി, ജീവിതത്തിൽ അത് പകർത്തി നല്ലവരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആദ്യമായി നിങ്ങളോട് ഞാൻ ഒന്ന് പറയട്ടെ, ഈ എൽമിന്റെ മജ്ലിസ് നിങ്ങൾ സാധാരണ കേട്ടതല്ല സ്വർഗത്തിന്റെ മജ്ലിസാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹാബാക്കളുടെ മുമ്പിൽ, മബൈന ഖബരീ വ മിംബരീ റൗളത്തുൻ മിൻ റിയാദിൽ ജന്നാത്ത്, എന്റെ ഖബറിന്റെയും എന്റെ മിമ്പരിന്റെയും മധ്യത്തിലുള്ള സ്ഥലം അത് സ്വർഗമാണ്, സ്വർഗത്തിന്റെ തോട്ടമാണ്. സ്വഹാബത്തെ എല്ലാവർക്കും ആഹ്ലാദമുണ്ടായി. ഈ കേട്ട സമയത്ത് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് സന്തോഷമില്ല. അവിടുത്തെ മുഖച്ഛായ നോക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് അത്ര ഒരു മനസ്സ് സമാധാനം കണ്ടില്ല എന്ന് തോന്നിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂബക്കരെ നിങ്ങളെ മനസ്സെന്തെങ്ങനെയായത്? നിന്റെ മനസ്സിലൊന്നും ആഹ്ലാദമില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, നബിയേ മദീനയിലുള്ളവർക്കല്ലേ സ്വർഗത്തിന്റെ തോട്ടം, മറ്റുള്ള ഒരുപാട് ഉമ്മത്തുകളില്ലേ നബിയേ അവർക്കും സ്വർഗത്തിന്റെ ഒരു തോട്ടം വേണ്ടേ നബിയേ, മദീനയിലേക്ക് എല്ലാവർക്കും വരാൻ കഴിയോ നബിയേ? അപ്പോളാണ് അല്ലാഹുവിന്റെ റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മജ്ലിസാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയി, മുഅ്മിനുകളെ ഇൽമിന്റെ മജ്ലിസ് സ്വർഗത്തിന്റെ മജ്ലിസാണ്. അപ്പൊ സ്വർഗത്തിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ അതെങ്ങനെ ഇരിക്കണം? പള്ളിയിൽ പോയാൽ നമ്മൾ എപ്പോഴും അങ്ങനെ ബാക്കിന്റെ സഫിലിരിക്കും, ആ സ്വഭാവം നമുക്ക് ഉണ്ടാകും. പാടാം ബാക്കിൽ വന്നിരിക്കാം, പിന്നെ വന്നവര് മുമ്പിൽ വന്നിരിക്കാം, അതൊരിക്കലും നല്ലതല്ല. എപ്പോഴും എന്ത് വേണോ, ഏതൊരു സദസ്സിലേക്ക് പോകുമ്പോൾ പഹലേ കുർസിമേ ബൈഠ്നാ, ആദ്യത്തെ കുർസിയിൽ വന്നിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവരും മുമ്പ് ആദ്യത്തെ മുമ്പിൽ വരും, സ്വർഗത്തിന്റെ തോട്ടത്തിൽ വന്ന് സഫായിട്ടിരിക്കണ്ടേ. ഇടയ്ക്ക് വന്ന് ഇബ്ലീസ് ഇരിക്കും, അതുകൊണ്ട് ഓനക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു സഫ് പൂർണ്ണമായാൽ ഇടയ്ക്ക് ഇബ്ലീസ് ഇരിക്കൂല. അതുകൊണ്ട് എല്ലാവരും മുമ്പിലെ സഫ് ഒന്ന് പൂർണ്ണാക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിന്റെ മജ്ലിസാണെന്ന് മുഹമ്മദ് മുസ്തഫ ഇൽമിന്റെ മജ്ലിസ് ഇങ്ങനെ പറഞ്ഞാൽ മുഅ്മിനുകളെ
ഇൽമ് കേൾക്കുന്നവർക്ക്, ഇൽമിന് വേണ്ടി നടക്കുന്നവർക്ക്, ഇൽമിന് വേണ്ടി സഹായിക്കുന്നവർക്ക്, മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് തൊഴാമ ഭക്ഷണം കൊടുക്കുന്നവർക്കുള്ള മഹത്വം എത്രയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. മൻസലക തരീഖൻ യൽതമിസു ഫീ ഇൽമാ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് എളുപ്പമായി നിങ്ങൾക്ക് പോകണോ? സ്വർഗത്തിൽ ഗ്രീൻ ചാനലിൽ പോകണോ? മക്കളെ, ഇൽമിന്റെ വഴിയിൽ പ്രവേശിക്കുക, ഇൽമ് കേൾക്കാൻ നടക്കുക, ഇൽമ് പഠിക്കാൻ നടക്കുക, പഠിക്കുന്നവരെ സഹായിക്കുക. ഇൽമ് കേൾക്കാൻ വേണ്ടി ഒരു വഴിയില്ലാരെങ്കിലും പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാണ് മുഹമ്മദ് മുസ്തഫ. ഇൽമ് കേൾക്കുന്നവർക്ക് മലക്കുകളുടെ ദുആയുണ്ട്, മീനുകളുടെ ദുആയുണ്ട്, അത്തന്നമില ഉറുമ്പുവരെ ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ അന്റെ റസൂല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി, മുഅ്മിനുകളെ, ഇൽമ് കേൾക്കുന്നവർക്ക് ഉറുമ്പിന്റെ ദുആയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഭൂമിയിലുള്ള സർവ്വത്തും ദുആ ചെയ്യുന്നു. ഓരോ ചവിട്ടടിക്ക് പകരം ദോഷങ്ങൾ ഇല്ലാതെയാകുന്നു. 70 പടക്കായ മജ്ലിസിൽ ഇരുന്നവന്റെ ദോഷം ഇൽമിന്റെ മജ്ലിസിൽ ഇരുന്നവനിക്കല്ല പുറത്തു കൊടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയുള്ള മജ്ലിസാണ് ഇൽമിന്റെ മജ്ലിസ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു ഉറൂസാവട്ടെ, ഒരു സ്വലാത്താവട്ടെ, ഒരു ദഫ്റാത്തീബാവട്ടെ, ഒരു നേർച്ചയാകട്ടെ, അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ഇൽമിന്റെ മജ്ലിസ് അതവർക്ക് ഇഷ്ടമാണ്. മുഅ്മിനുകളെ, റിഫായിഷേ തങ്ങൾക്ക് ഇൽമാണ് ഇഷ്ടം, മുഹിദ്ദീൻ ഷേഖ് തങ്ങൾക്ക് ഇൽമാണ് ഇഷ്ടം. അല്ലാഹുവിന്റെ റസൂലിനാണെങ്കിലോ ഇൽമാണ് ഇഷ്ടം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നമാ ബഇസ്തു എന്നൊരു മുഅല്ലിമായിട്ട്, അധ്യാപകനായിട്ടാണ് ലോകത്ത് അല്ലാഹു എന്നെ അയച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാനൊരു മുഅല്ലിമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നമാ ബഇസ്തു മുഅല്ലിമാ, എന്നൊരു അധ്യാപകനായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നേക്കപ്പെട്ടത്. അത് മാത്രമാണോ അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതെന്താ? നബിയേ, സ്വർണം കേട്ടോലി എന്നല്ല, ആഡംബരത്തെ പറ്റി കേൾക്കാൻ ചോദിച്ചതല്ല, പ്ലാറ്റ് വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞതല്ല. അല്ലാഹു പറഞ്ഞത് നബിയോട്, ഇൽമ് ഏറെ കിട്ടാൻ ദുആ ചെയ്യൂ നബിയേ. അതുകൊണ്ടല്ലേ ലോകത്തിലുള്ള സർവ അമ്പിയാക്കന്മാരെക്കാളും ഉന്നത സ്ഥാനമുള്ള നബി മുഹമ്മദ് മുസ്തഫ. സ്വഭാവത്തിൽ ഉന്നത സ്ഥാനമുള്ള നബി മുഹമ്മദ് മുസ്തഫ. ഖൽഖിലും ഖുൽഖിലും ഉന്നത സ്ഥാനമുള്ള നബി മുഹമ്മദ് മുസ്തഫ. ഫഖൽ നബിയന ഫി ഖൽഖി വഫി ഖുൽഖി വലം യുദാനു ഫി ഇൽമി വലാ കറമി ജുല മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. സർവ അമ്പിയാക്കന്മാരെക്കാളും ഉന്നത സ്ഥാനമുള്ള നബി മുഹമ്മദ് മുസ്തഫ. സ്വഭാവത്തിലാണെങ്കിലോ വലിയ സ്ഥാനമല്ലേ? ഒരു യഹൂദി വന്നാലും ഒരു ക്രിസ്ത്യാനി വന്നാലും അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിക്കും കേട്ടോ, പൊഞ്ചിരിയോടുകൂടെയാണ് സ്വീകരിക്കുന്നത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അക്രിം ജാറക വലൗ കാന കാഫിറാ, മോനെ, നിന്റെ അയൽവാസി ഒരു കുഫുറുള്ളവനാണെങ്കിലും
ഒരു ക്രിസ്ത്യാനിയാണെങ്കിലും ഒരു കാഫിറാണെങ്കിലും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. എനിക്ക് വിശക്കുന്നു നബിയേ, ഭക്ഷണം വേണം യാ റസൂലല്ലാഹ്. ചോദിക്കുന്നു, അല്ലയോ സ്വഹാബ, യഹൂദിക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആളരുമില്ല. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം കൈകൊണ്ട് കൈ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നു. ബിബി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, വല്ല ഭക്ഷണം ഉണ്ടോ മോളെ? ഉണ്ട് നബിയേ, തന്റെ മക്കൾക്ക് റെഡിയാക്കി വെച്ച ഭക്ഷണമുണ്ട്. എന്നാലോ ആ മക്കളെ ഒന്ന് ഉറക്കിട്ട്, ഒരു അതിഥിയുണ്ട്, ഒരു യഹൂദിയായ ഒരു അതിഥിയുണ്ട്, അവനിക്ക് ഭക്ഷണം കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലല്ലാ ആ യഹൂദിക്ക് വള്ള നിറയെ ഭക്ഷണം കൊടുക്കുന്നു, വള്ള നിറയെ ഭക്ഷണം കൊടുക്കുന്നു. എന്നിട്ടോ ഭക്ഷണം കൊടുത്തതിന്റെ ശേഷം രാത്രിയല്ലേ ഉറങ്ങുമോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വന്തം വിരിപ്പെടുത്തിട്ട് വിരിച്ചു കൊടുക്കുന്നു യഹൂദിക്ക്. സുബ്ഹാനല്ലാ, ആ യഹൂദിയതാ വിരിപ്പിൽ ഉറങ്ങുന്നു, പക്ഷേ പള്ളിനൊര ഭക്ഷണം കഴിച്ചതല്ലേ വയറിളക്കം പിടിച്ച് കാഷ്ടിച്ചു പോയി വിരിപ്പിൽ. മുഅ്മിനുകളെ, വയറിളക്കം പിടിച്ചു, അവിടെ അവിടെ മുഴുവനും ഛർദ്ദിച്ചു കാഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്, വേറം പുലർന്ന് വേദനയായി യഹൂദിക്ക്. ഒരു പക്ഷേ ആ മുഹമ്മദ് എന്നെ കണ്ടാൽ അടിക്കുമോ, എന്നെ കൊല്ലുമോ, എന്നെ ചീത്ത പറയുമോ എന്ന് പേടിച്ചിട്ട് നേരം പുലർന്നതിന് മുമ്പ് വീട് വിടുന്നു, വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ ആ വിരിപ്പ് നോക്കുമ്പോൾ കാഷ്ടിച്ചും ഛർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലദാ സ്വന്തം കയ്യിലെടുത്തിട്ട് കഴുകാൻ തുടങ്ങി. പക്ഷേ യഹൂദിക്കാണെങ്കിലോ തന്റെ കയ്യിൽ ഒരു വാളുണ്ടായിരുന്നു. ആ വാള് നബി സല്ലല്ലാഹു തങ്ങളെ വീട്ടിലാണ് കിടന്ന സ്ഥലത്തൊരു വാളുണ്ട്, അത് മറന്നു വിട്ടതാണ്. അത് എടുക്കാൻ വേണ്ടി മെല്ലെ പാലി പാലി മെല്ലെ ഒളിച്ചു ഒളിച്ചു കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലദാ ഛർദ്ദിച്ച കാച്ചിച്ച വസ്ത്രം ഇങ്ങനെ അളക്കുന്നത് കണ്ടുപോയി, കഴുകുന്നത് കണ്ടുപോയി. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ, ദൂരദൃഷ്ടിയുള്ള നബിയല്ലേ, ഞങ്ങളെപ്പോലത്തെ കണ്ണല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ്, മുമ്പിൽ കണ്ടതുപോലെ ബാക്കിലും കാണുന്ന ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞമ്മളെ കണ്ണ് പോലെയല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ്. മുമ്പിൽ എത്ര കാണുന്നു, ബാക്കിലും അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു. ഈ യഹൂദിയെ ദൂരെ നിന്ന് കാണുന്നു അല്ലാഹുവിന്റെ റസൂൽ. വിളിക്കുകയാണ്, മോനെ വാ, നിന്റെ വാള് മറന്നിട്ടുണ്ടല്ലോ, കൊണ്ടുപോകും മോനെ. പൊഞ്ചുരിയോടുകൂടെ വിളിച്ചപ്പോൾ ആ യഹൂദി ഓടി വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് നബിയാണ് യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ തന്നെ യാ റസൂലല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്. മുഅ്മിനുകളുടെ സ്വഭാവം കണ്ടോ, ഞങ്ങളെ സ്വഭാവം പോലെയല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം. എന്തൊരു സുന്ദരമായ സ്വഭാവമാണ്! യഹൂദിനെ സ്വീകരിച്ചു മാത്രമല്ല, കാച്ചിച്ച വസ്ത്രങ്ങൾ സ്വന്തം കൈകൊണ്ട് അലക്കിയത് മാത്രമല്ല, അവനെ വിളിച്ചിട്ടതാ പൊഞ്ചിരിയോടുകൂടെ സ്വീകരിക്കുന്നു ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് നമ്മൾ.
നമ്മൾ ഉമ്മത്തുകളാണ്. നമ്മൾ ഈ യുഗത്തിൽ ജീവിക്കുന്നു. ഇന്ന് സൈബർ യുഗമാണ്. അല്ലാ അല്ലാ, ഈ ഒരു കാലഘട്ടം സൈബർ യുഗത്തിന്റെ ഘട്ടമാണ്. മുഅ്മിനികളെ, ലാപ്ടോപ്പ് ഇല്ലാത്തവരില്ല, മൊബൈൽ ഇല്ലാത്തവരില്ല. ദുനിയാവിയാകുന്ന എല്ലാ ടെക്നിക്കുകളും നമ്മളെ വീട്ടിലും നമ്മളെ കയ്യിലും ഉണ്ട്. അല്ലാ അല്ലാ, ലാപ്ടോപ്പ് ഉണ്ട്, വീഡിയോ ഇല്ലെങ്കിലും ടിവി ഇല്ലെങ്കിലും വീട്ടിൽ നമ്മുടെ ലാപ്ടോപ്പ് നമ്മളെ കയ്യിലുണ്ട്. ദുനിയാവിനെ ആകെപ്പാട് കാണാനുള്ള സാമഗ്രികൾ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. മൊമിനുകളെ, പെണ്ണ് വേണോ? ഹലോ. കള്ള് വേണോ? ഹലോ. എന്ത് വേണോ? ഹലോ. ഒന്ന് ചെയ്താൽ മതി നമ്മളെ വീട്ടിലേക്ക് എത്തുന്നു സഹോദരാ. മൊബൈൽ ഒന്ന് വാണി ചെയ്താൽ കള്ളും വരും, പെണ്ണും വരും, എല്ലാം ഞങ്ങളെ വീട്ടിൽ വരും. കഞ്ചാവും വരും, എല്ലാം വരും ഞങ്ങളെ വീട്ടിലേക്ക്. എന്തൊരു സൗകര്യമാണ്! അല്ലാ അല്ലാ, പടച്ചറപ്പ് ഞങ്ങളെ കാക്കട്ടെ. മൊബൈൽ ഇല്ലാത്ത മക്കളുണ്ടോ? മൊബൈൽ ഇല്ലാത്ത അജ്ജിയുണ്ടോ? മൊബൈൽ ഇല്ലാത്ത ഉമ്മയുണ്ടോ? മൊബൈൽ ഇല്ലാത്ത മക്കളുണ്ടോ? അല്ലാ അല്ലാ, നല്ലൊരു യുഗമാണ്, നല്ല സൗകര്യമാണ്. പക്ഷേ മൊബൈൽ കൊണ്ട് എത്ര പേരാണ് ഹലാക്കാകുന്നത്, എത്ര പേരാണ് നശിക്കുന്നത്! ഇന്ന് നമ്മളെ പിഞ്ചു പൈതലങ്ങളടക്കം നഷ്ടപ്പെട്ടില്ലേ? ചെറിയ കുഞ്ഞങ്ങളടക്കം മൊബൈൽ കൊണ്ട് സുബ്ഹാനള്ള നശിഞ്ഞു പോയില്ലേ? അല്ലാ അല്ലാ, മൊബൈൽ ഇല്ലാത്ത ഒന്നുണ്ടോ? അന്യ പെണ്ണിനെ കണ്ടുകൊണ്ട് രസിക്കുന്ന എത്ര യുവാക്കളാണ്, യുവതികളാണ്! അന്യ പുരുഷന്മാരെ കൊണ്ട് ചാറ്റിങ് നടത്തുന്ന എത്ര എത്ര പെണ്ണന്മാരാണ്, എത്ര സ്ത്രീകളാണ്, എത്ര യുവതികളാണ്! അല്ലാ 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 അല്ലാ, എന്റെ മുഅ്മിനുകളെ, ഞങ്ങളെ ഈമാനുള്ള സലാമത്താക്കട്ടെ. നമ്മളെ മക്കളും നമ്മളെ പെൺമക്കളും ഞങ്ങളെ സ്വന്തം ഭാര്യമാരടക്കം നശിക്കാൻ കാരണം മൊബൈലാണ്. മൊബൈൽ നല്ലതാണ്, അതിൽ നല്ലതുണ്ട്, നല്ല നെട്ടുകളുണ്ട്, നല്ല പേസ്ബുക്കുകളുണ്ട്, നല്ലത് യൂട്യൂബ് ഉണ്ട്, എല്ലാ ടിവിയും ഉണ്ട്, എല്ലാ ലൈനും ഉണ്ട്, എല്ലാ ഓൺലൈനും ഉണ്ട്, ഈ ലൈനും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ലൈനുകൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ നല്ല ലൈൻ ഉപയോഗിക്കണം എന്റെ മുഅ്മിനുകളെ. ഉസ്താദന്മാരെ കയ്യിലും മൊബൈൽ ഉണ്ട്, എന്റെ കയ്യിലും മൊബൈൽ ഉണ്ട്. ഞങ്ങൾ നോക്കുന്നത് എന്താണ്? നല്ല കാര്യമുണ്ടോ? ഓക്കെ. വെടക്കായതുണ്ടോ? യാക്കേ. വെടക്കായത് യാക്കേ? നല്ലത് മാത്രം ഓക്കെ ആക്കുക. ഒരു വെടക്കും കാണണ്ട ഉമ്മമാരെ, ഇന്ന് 13 വർഷത്തോളം ദാമ്പത്യ ജീവിതത്തിൽ ജീവിച്ച ചെറുപ്പക്കാരന്റെ ഭാര്യ ഓടിയില്ലേ? പണച്ചറപ്പ് കാക്കട്ടെ. 13 വർഷത്തോളം ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞ ചെറുപ്പക്കാരന്റെ ഒരു ഭാര്യ, 23 വർഷമുള്ള ഒരു പെണ്ണ്, അത് ഓടിയത് ആരെ കൂടെയാണ്? ഒരു യഹൂദിന്റെ കൂടെയല്ലേ? പടച്ചറപ്പ് ഞങ്ങൾ കാക്കട്ടെ. എന്തേ കാരണം? മൊബൈലാണ്, മെസ്സേജുകളാണ്. എന്റെ മക്കളെ, എന്റെ ചെറുപ്പക്കാരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആണും പെണ്ണും ചാറ്റിങ് വ്യഭിചാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ഒരു അന്യ പെണ്ണിനെ അത് ഓൺലൈനിലാവും, ഓൺലൈനിലാവും, വാട്സാപ്പിലാവും, അത് യൂട്യൂബിലാവും, ഒരു അന്യ പെണ്ണിനെ നോക്കുന്നത് അന്നദുറു, അത് വ്യഭിചാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അൽ ഐനാനി സിനാഹുമാ അന്നദുറു, ഒരു പെണ്ണിനെ അന്യ പെണ്ണിനെ കാണുന്നത് വ്യഭിചാരമാണ്, മനസ്സിൽ വിചാരിക്കുന്നത് വ്യഭിചാരമാണ്, ഒരു അന്യ പെണ്ണിനെ കാണാൻ നടക്കുന്നത് വ്യഭിചാരമാണ്. അത് പാട്ടിന്റെ സീനത്തായാലും അത് ഫസീലെ ആയാലും അത് പോയി പോയോ അയാളായാലും പ്രശ്നമില്ല. അന്യ പെണ്ണാണോ അവൾ പാടുന്നത് നല്ല പാട്ടാണെങ്കിലും പോലും അവളെ കാണാൻ നടക്കുന്നത് വ്യഭിചാരമാണ്. പടച്ചറപ്പ് ഞങ്ങളെ കാക്കട്ടെ.
അങ്ങനെയുള്ള പാട്ടുകളല്ലേ നമ്മുടെ നല്ല നല്ല സുന്നത്തായ കല്യാണത്തിൽ കൊണ്ടുവന്ന് അനാചാരം ചെയ്യുന്ന മുസ്ലിമീങ്ങൾ എത്ര നല്ലൊരു കല്യാണമല്ലേ. അല്ലാ, ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? മന്തസവ്വജ ബിംറാത്തിം വഖദ് അഹ്റദ സുൽസൈദീനിഹി, ഒരു വിവാഹം കഴിക്കുന്നവന്റെ ദീൻ പൂർണ്ണമാകുന്നു. ദീനിന്റെ ഒരു ഭാഗമാണ് കല്യാണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ കല്യാണത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്നത് എന്താ? അനാചാരമല്ലേ എന്റെ മുഅ്മിനുകളെ? അത് അന്യ പെണ്ണിനെ കൊണ്ടുവന്നുള്ള പാട്ട് പാടുന്നത് നല്ല പാട്ടാണ്, പക്ഷേ അവളെ കാണുന്നത് ഹറാമാണ്, സംഗീതം ഹറാമാണ്. മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, സമ്പൂർണ ഇസ്ലാമിൽ ഞങ്ങൾ കടക്കണം. നടത്തത്തിൽ ഇസ്ലാമാവണം, കിടത്തത്തിൽ ഇസ്ലാമാവണം, വാക്കിൽ ഇസ്ലാമാവണം, പ്രവൃത്തിയിൽ ഇസ്ലാമാവണം, വേഷത്തിൽ ഇസ്ലാമാവണം, താടി വെക്കുമ്പോ മുസ്ലിമാവണം, മീസ വെക്കുമ്പോ മുസ്ലിമാവണം, മുടി വെക്കുമ്പോ ഇസ്ലാമിന്റെ മുടി വെക്കണം. ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. ഇന്നോ നമ്മളെ ചെറുപ്പക്കാരെ മുടി കണ്ടെങ്കിൽ റബ്ബേ, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ കക്കൂസിന്റെ ബ്രസ് പോലെ ഉണ്ടോ? കക്കൂസിന്റെ ബ്രസ് കണ്ടു അതേപോലത്തെ മുടി. ചിലത് ബോക്സ്, ചിലത് സ്പൈക്ക്, ചിലത് നോൺ വെജ് കട്ട്, ചിലത് വെജ് കട്ട്, ചിലത് സ്ലോപ്പ് കട്ട്. ഇത് ഏത് ഇസ്ലാമാണ് പഠിപ്പിച്ചത്? മഹാനായ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്വഹാബിനെ വിളിക്കുകയാണ്. ഒരു സ്വഹാബിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുന്ന ഉപദേശം കണ്ടുക്കണം. എങ്ങനെ? എന്തൊരു ശൈലി! അത് ഒരാളൊരു വിരോധം ചെയ്യുമ്പോൾ അവനെ ജോറക്കലല്ല, അവനെ അടിക്കലല്ല, അവനെ പറയലല്ല, അവനെ ചീത്ത പറയലല്ല. അല്ലാഹുവിന്റെ റസൂൽ നോക്ക്, ഒരു സ്വഹാബിനെ വിളിക്കുകയാണ്, യാ ഹുറൈം, ഏ ഹുറൈമേ, റളിയല്ലാഹു അൻഹു, നിമർ റജുലു യാ ഹുറൈം, അച്ചാ ആദ്മിയേതു, നീ നല്ലൊരു മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഒരു നല്ല മനുഷ്യനാണ്, നിമർ റജുലു, നല്ലൊരു മനുഷ്യനാണ് നീ യാ ഹുറൈമേ, പക്ഷേ നിന്റെ കയ്യിൽ ജണ്ടായിബ് ഞാൻ കാണുന്നുണ്ട്. നിന്റെ കയ്യിൽ, നിന്റെ ജീവിതത്തിൽ രണ്ട് അയ്പ് ഞാൻ കാണുന്നുണ്ട്, രണ്ട് തപ്പ് ഞാൻ കാണുന്നുണ്ട്, രണ്ട് തെറ്റ് ഞാൻ കാണുന്നുണ്ട്. രണ്ട് തെറ്റ് ഞാൻ നിന്റെ കയ്യിൽ കാണുന്നുണ്ട്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അത് ഏത് തെറ്റാണ് മോനെ? അത് വിരോധമാണ് മോനെ. നിന്റെ തലയുള്ള മുടിന്റെ ജുട്ടുണ്ടല്ലേ, അതൊന്ന് നീക്ക് മോനെ. അത് ഇസ്ലാമിൽ ഐബാണ് മോനെ, അത് ഇസ്ലാമിൽ തെറ്റാണ് മോനെ. രണ്ടാമത്തെ ഐബ് ഏതാണെന്നറിയോ? നീ ഉടുത്ത തുണി ഉണ്ടല്ലോ, അത് നെറിയാനിക്ക് താഴെ ഉണ്ട് മോനെ. നിന്റെ മുണ്ടിന്റെ കാലില് നെറിയാന്റെ താഴെ ഉള്ളത് കൊണ്ടത് പാടില്ല മോനെ. ഇത് രണ്ടും തെറ്റ് നീ ഇല്ലാതെയാക്കിയാൽ നീ ഒരു നല്ല മനുഷ്യനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനുകളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, മുസ്ലിമായിട്ട് നാം ജീവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു. അത് നമ്മൾ ഇല്ലാതെയാക്കണം, ആ തെറ്റിനെ ഇല്ലാതെയാക്കണം നമ്മളെ ജീവിതത്തിൽ. തെറ്റാണെങ്കിൽ ഒഴിവാക്കണം. അത് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചതാണ്. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂൽ കാണും, വിളിക്കുന്നു, നിന്റെ മുടി കാണുമ്പോൾ അവിടെ ഇവിടെ ചെത്തിച്ച് കാണുന്നല്ലേ, അവിടെ ഇവിടെ ചെത്തിച്ച് മധ്യത്തിൽ മാത്രം മുടി വെക്കുന്നത് പാടില്ല മോനെ. മുഹമ്മദ് മുസ്തഫ, ഒന്നാം മട്ടാക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് പണി നീ എടുക്കുന്നു മുഹമ്മദ് മുസ്തഫ.
ഇസ്ലാമിൽ വിരുദ്ധമായ കാര്യം കാണുമ്പോൾ നമ്മളത് ഒഴിവാക്കണം മുഅ്മിനീങ്ങളെ. കാരണം എന്താ? നാളെ മഹ്ശറിൽ വെച്ച് ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിനെ കാണണ്ടേ? അല്ലാഹു ഇസ്ലാമിൽ വിരുദ്ധമായ കാര്യം ചെയ്യുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടൂല, അല്ലാഹുവിന്റെ റസൂൽ കാണാൻ ഇഷ്ടപ്പെടൂല. മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത് ഇല്ലാതെ, അവിടുത്തെ റെക്കമെൻഡ് ഇല്ലാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല മുഅ്മിനുകളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഷഫാഅത്ത് നമുക്ക് വേണോ? അല്ലാഹു റസൂലിന്റെ ആശിക്കാങ്ങളാവണം, റസൂലുള്ളാഹിനെ ഇഷ്ക് വെക്കണം. എന്താണ് ഇഷ്ക്? മുടി വെക്കുമ്പോ സിനിമാന്റെ കട്ട് ചെയ്തിട്ട് ഞാൻ റാസിഖുർ റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടൂല. ഞാൻ ഒരു സ്ഥലത്ത് ഇളക്കുന്നില്ല വാവാ, ഞാൻ ഒരു ഉറൂസും ഇളക്കുന്നില്ല വാവാ. നീ ഇളക്കില്ലെങ്കിലും ഇളക്കില്ലെങ്കിലും വന്ന തന്നെ. കാരണം എന്തേ? നീ അല്ലാഹുവിന്റെ റസൂലിനെ ആശിക്കല്ല. എന്തേ? നിന്റെ തല്ലിന്റെ മുടി റസൂലുള്ള ഇഷ്ടപ്പെട്ടതല്ല, നിന്റെ ഷർട്ട് അല്ലാഹുവിന്റെ റസൂല് ഇഷ്ടമല്ല, നീ ഇരിക്കുന്ന വീട് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടമല്ല, നീ ആക്കുന്ന കച്ചവടം അല്ലാഹുവിന്റെ റസൂല് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നീ റസൂലുള്ളാഹിന്റെ ആശിക്കല്ല. റസൂലുള്ളാഹിന്റെ ആശിക്കാവണമെങ്കിൽ ഞമ്മളെ മശ്റബും ഞങ്ങളെ മസ്കണും ഞങ്ങൾ കുടിക്കുന്നതും തിന്നുന്നതും എല്ലാം ഹലാമാവണം, എല്ലാം ഹലാലാവണം. ഞങ്ങൾ ഇരിക്കുന്ന വീട് ഹലാലാവണം, ഞങ്ങൾ കുടിക്കുന്നത് ഹലാലാവണം, ഞങ്ങൾ തിന്നുന്നത് ഹലാലാവണം. മുഹമ്മദ് മുസ്തഫ. ഇന്ന് മുഅ്മിനുകളെ ഒരുപാട് വീടുകളുണ്ട് ലീസ്. നീ എന്തറിഞ്ഞാ ലീസിലല്ലോ? ലീസ് യഥാർത്ഥത്തിൽ ഹലാല ഹറാമ? എന്തോ സാർ നിങ്ങൾ എന്ത് പറയും? ഹറാമ? ധൈര്യത്തിൽ പറഞ്ഞു. ഉസ്താദിനോട് ചോദിച്ചിട്ടില്ല. അപ്പൊ എന്ത് ഹറാമ? ഹറാമ ലീസ് ഹറാമ? മർഹൂനത്തായാൽ കുഴപ്പമില്ല, ഇസ്ലാമിന്റെ വിധികൾ പഠിക്കണം. ലീസിലെടുക്കുമ്പോ ഒന്ന് ചിന്തിക്കണം. ഒരാൾക്കൊരു മർഹൂനത്തായിട്ട് തരുന്ന, കുറച്ചു കാലം താമസിക്കാൻ വേണ്ടി ഒരു വാടകയായിട്ട് തരുന്നു, അപ്പൊ അതിന് വേണ്ടിട്ട് വാടക കൊടുക്കുക. അല്ലെങ്കിൽ എന്റെ മുഅ്മിനുകളെ, ഇത് വളരെ സൂക്ഷിക്കണം. ലീസിലെടുത്തു നിന്നെങ്കിലും ചെറിയൊരു വാടക കൊടുത്ത് ഹലാലാക്കണം എന്റെ മുഅ്മിനുകളെ. ഇപ്പോൾ കൂടുതലും ലീസിലാണ്, മാത്രമല്ല പലിശയായിട്ടാണ് കൂടുതലുള്ള ജീവിതം. ഇന്ന് ഉമ്മമാരെ കണ്ടില്ലേ? മഹിളാശക്തിയുടെ പ്രസിഡന്റാണ് ഫാത്തിമ, സ്ത്രീ സംഘത്തിന്റെ സെക്രട്ടറിയാണ് ഐസമ്മ. സ്ത്രീ സംഘത്തിന്റെ സെക്രട്ടറി എന്തേ? ഈ സംഘത്തിൽ ചേർന്ന പൈസ കിട്ടും പലിശക്ക്. അല്ലാ, ഇങ്ങനെ തിന്നുന്നേരി കുട്ടികളും ഭർത്താക്കന്മാരും. ഏ, ഭർത്താക്കന്മാർക്ക് വലിയ ഇഷ്ടല്ലേ എന്റെ ഓൾ സ്ത്രീ സംഘത്തിന്റെ പ്രസിഡന്റ്? മറിഞ്ഞിട്ട് പോലും കുറന്ന് കാസെല്ലാം കിടന്ന് തിന്നിന്ന് നോക്കണം. നമുക്ക് ഓൻ്റെ പൊട്ട് നമുക്ക് ലോകത്തിലുണ്ട് വേറെ. ഓൻ പുതിയ എപ്പഴയാ? ഓൻ പെങ്കൂസല്ല, ദയ്യൂസ്. അല്ലാഹു കാക്കട്ട്. പെണ്ണുങ്ങളെ പണിയെടുപ്പിച്ചിട്ട് ജീവിക്കുന്ന പുതിയ ആപ്പിളന്മാരെ, പെണ്ണുങ്ങളെ സ്ത്രീ സംഘത്തിൽ പ്രസിഡന്റും അധ്യക്ഷനും സെക്രട്ടറി ആയിട്ട് അവർ കൊണ്ടുവരുന്ന പണമായിട്ട് ജീവിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കൂല. അത് കാരണം പലിശ ഒരിക്കലും ഇസ്ലാമിൽ അനുവദിക്കാത്തതാണ്. പലിശ തിന്നണ്ട മക്കളെ. ലാഭമെന്നുള്ളത് നഷ്ടമാണ് മക്കളെ. ആയിരം ഉറുപ്പയ്ക്ക് 100 ഉറുപ്പ കിട്ടുമെന്ന് വിചാരിച്ചാൽ നീ ഏറെ വിചാരിക്കേണ്ടത് നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ, പലിശന്റെ ജീവിതമുണ്ടല്ലോ, അത് ഹറാമ് ഹറാമ് തന്നെ. അതിൽ യാതൊരു ബർക്കത്തില്ല.
ഉരുളു പൊട്ടലും ആ പൊട്ടലും ഈ പൊട്ടലും ഉണ്ടാകുന്ന കാരണം അത് തന്നെയാണ്. റബ്ബിനെ മറന്നിട്ട് ജീവിക്കുമ്പോ, റബ്ബിനെ ഓർക്കാതെ ജീവിക്കുമ്പോൾ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക, പടച്ച റബ്ബിന്റെ ഓർമ്മയില്ലാത്ത ജീവിതം അവനക്ക് നഷ്ടമാണ്. അല്ലാഹു പറയുന്നു, പലിശ തിന്നണ്ട മക്കളെ, പലിശക്ക് സഹായിക്കുന്നവർ, പലിശക്ക് ജാമ്യം നിൽക്കുന്നവർ, പലിശക്ക് എഴുതുന്നവർ, വഖാതിബുഹു വശൈദുഹു, എല്ലാം അവർ നരകത്തിലല്ല, നമ്മളാണ് പേടണം. അത് വേണമെന്ന് ചൊല്ലിട്ടില്ല, അത് വന്നിട്ടിരുന്നില്ല. മുമ്പൊരു ലാസ്റ്റ് നഷ്ടമാ കഷ്ടമാ നോക്കുന്നു അല്ലാഹു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു മദ്ഹബിന്റെ ഒന്നാമത്തെ മഹാനല്ലേ, മഹാനായ അബൂ ഹനീഫ തങ്ങള് വീട് വാടകയ്ക്ക് കൊടുത്തു. ഒരു നാൾ വാടക വാങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നപ്പോൾ വാടകണ്ട ആളെ കാണുന്നില്ല. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ വീട്ടിലുള്ള തണല് കുറച്ച് അനുഭവിച്ചു പോയി. ഉടനെ തന്നെ അത് ആ വീട്ടിന്റെ ഉടമസ്ഥൻ കാണാതെ സമയത്ത് തിരിച്ചു പോകുമ്പോൾ ഖേദിച്ചു പോയി. കാരണം, ഞാൻ വാടക കൊടുത്ത വീടാണ്, ആ വീട്ടിന്റെ തണല് ഞാൻ കൊണ്ടല്ലോ, അത് പലിശയായി പോന്ന് പേടിച്ചു പോയി. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മനസ്സിലായ വീട് വാടക കൊടുത്തു. അങ്ങനെ വാടക എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആളെ കാണുന്നില്ല. ആ കൊടുത്ത വാടകന്റെ വീടിന്റെ തണല് കുറച്ച് കൊണ്ടുപോയി. ആർക്ക്? അബൂ ഹനീഫ തങ്ങൾക്ക്. മൂപ്പർ ചിന്തിച്ചു, റബ്ബേ ഇതെന്റെ പലിശയായി പോകും. അത്ര സൂക്ഷ്മതയുള്ള മഹാന്മാരാണ് ഞമ്മളോ? പടച്ച റബ്ബേ ഞമ്മക്കൊരു പ്രശ്നമല്ല, മൂക്കിലേക്ക് ഈച്ചരുന്ന പോലെ, ഒരു മീച്ചനാട്ടം പോലെ, ഹറാമു ചൊല്ലിക്കുന്ന സാധാരണ. സുബ്ഹാനല്ലാഹ്, കഞ്ചാവ് പ്രശ്നമല്ല, ഭംഗി പ്രശ്നമല്ല, അല്ലാ അല്ലാ ഹറാമു പ്രശ്നമല്ല, പടച്ച റബ്ബു ഞങ്ങളെ കാക്കട്ടെ. മുഹമ്മദ് മുസ്തഫ ഒരു നാൾ അല്ലാഹുവിന്റെ റസൂലത, ഒരു സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും അവിടുത്തെ സ്വഹാബാക്കളും ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വഹാബാക്കളുണ്ട്, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തിങ്ങനെ ഇരുന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുന്നു. ഒരു സ്ത്രീ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നു. പെണ്ണെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? സ്ത്രീ എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ലടുക്കി എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? ഔറത്ത് എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? നിസാ എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പെണ്ണ് നടന്നുകൊണ്ട് പോയി. അല്ലാഹുവിന്റെ റസൂലു മുത്തു മുഹമ്മദ് മുസ്തഫ ജോർസ് ബോലോ മുഹമ്മദ് മുസ്തഫ പ്യാർസ് ബോലോ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുവ ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിൽ മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളെ ഓടി, ആ പെണ്ണ് സ്വർഗത്തിൽ പറഞ്ഞ ഉള്ള പെണ്ണുങ്ങളെല്ലാം ഓടി, ഓടിയിട്ട് മൂപ്പരെ കവർ ചെയ്തു, ആ പെണ്ണിനെ കവർ ചെയ്തു. എന്നിട്ട് കേട്ട്, നീ എന്ത് സ്വർഗത്തിൽ പോകും? കാരണം അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ, ആ പെണ്ണ് സ്വർഗത്തിലാണ്. എന്തേ സ്വർഗത്തിൽ പോവാൻ കാരണമെന്ത്? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ നിങ്ങളെ പോലെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, എല്ലാമുണ്ട്, കൂടുതലും എന്നിൽ ഒന്നുമില്ല. അല്ല മോളെ, അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകിച്ച് നിന്നെ സ്വർഗത്തിൽ പോകാൻ വല്ല കാരണമുണ്ടാവും. അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, വേറൊന്നുമില്ല, എന്റെ ഭർത്താവ് വിറക് വെട്ടുന്ന ജോലിയാ. എന്റെ പെണ്ണിന്റെ എന്റെ ഭർത്താവിന്റെ ജോലി എന്താ? വിറക് വെട്ടുന്ന ജോലിയാണ്, കോലു കൊത്തുന്ന ജോലി. ആ ഞമ്മളെ വാശി വന്നു വിറക് വെട്ടുന്ന, മനസ്സിലായില്ലേ? മനസ്സിലായി. ആ അങ്ങനെ വിറക് വെട്ടുന്ന ജോലിയാ. എന്റെ ഭർത്താവ് എപ്പോഴും വിറക് വെട്ട പോയി, വിറക് വെട്ടാൻ പോയാൽ
വരുമ്പോൾ അതിൻ്റെ സമ്പളം കൊണ്ടുവരും, എന്നിട്ട് ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും ഭക്ഷണം തരും. അപ്പോൾ ഞാനൊരു ഉപദേശം എപ്പോഴും ചെയ്യാറുണ്ട്, എൻ്റെ ഭർത്താവിനോട് ജോലിക്ക് പോകുമ്പോൾ, ഭർത്താവേ നിങ്ങൾ വിറക് വെട്ടാൻ പോയാൽ നിങ്ങളെ ആ കയ്യിലുണ്ടാക്കുന്ന അമലല്ലാതെ വേറൊന്നും ഹറാമായ ഒന്നും ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവരരുതേ. നിങ്ങളെ ജോലിക്ക് കിട്ടുന്ന ശമ്പളമല്ലാതെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജോലി എടുത്തിട്ടോ വേറെന്തെങ്കിലും ഹറാമായ നിലക്കോ ഒരു കാശ് പോലും എനിക്കോ എൻ്റെ മക്കൾക്കോ തിന്നാൻ പാടില്ല. എപ്പോഴും എൻ്റെ ഭർത്താവിനോട് ഞാൻ ഉപദേശം ചെയ്യാറുണ്ട്, മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അതാണ്, മോളെ നീ സ്വർഗത്തിൽ പോവാൻ കാരണം. എന്തേ ഭർത്താക്കന്മാരോട് എപ്പോഴും ആ ഭാര്യന്റെ ഉപദേശം എന്തറിയോ, നിങ്ങ പണിക്ക് പോയെങ്കിൽ ആ പണിയെടുത്തിട്ടുള്ള കാശല്ലാണ്ട് വേറെ കൊണ്ടിരുണ്ടാ. നമ്മളെ പെണ്ണ് എന്തറിയോ, ഇതാ ഇന്ന് ഗവണ ബുർക്ക കൊണ്ടുവോ, ആരെ മണ്ട വടച്ചിട്ടെങ്കോ, ഗുജിരി കട്ടിട്ടെങ്കോ, അടക്ക വിറ്റിട്ടെങ്കോ, അപ്പുറത്തെ ആചാരം അടക്കലിൽ പോയിട്ട് നൂറ്റിട്ട് കട്ടിട്ട് കൊടുത്തിട്ട് ഗവണ ബുർക്കൊന്നും വേണോ ഈടുത്ത പെണ്ണുങ്ങ പറയത്, എനിക്കറിയില്ല അള്ളാഹ് കാക്കട്ടെ, ഈടുത്ത പെണ്ണുങ്ങ പറയുന്നു ഈടുത്ത പെണ്ണുങ്ങ പേടിയാന്ന് അങ്ങനെ ആക്കുന്നെങ്കിൽ ആക്കലമ്മ. ഇവിടെ ആലിമീങ്ങളുള്ള നാട്, സാലിഹീങ്ങളുള്ള നാട്, അള്ളാഹു നമ്മളെ നാട് നല്ല നാടാക്കി തീർക്കട്ടെ, നല്ല നാടിൻ്റെ കൂട്ടത്തിലുള്ള ആക്കി തീർക്കട്ടെ. അപ്പോൾ ഒരു പെണ്ണ് എപ്പോഴും അങ്ങനെയുള്ള ഉപദേശം ചെയ്യുന്ന കാരണം കൊണ്ട്, കാരണം നമ്മൾ തിന്നുന്നതും നമ്മൾ നോക്കുന്നതും നമ്മൾ കാണുന്നതും ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഹലാലാവണം മുഅ്മിനുകളെ, ഹറാം വന്നാൽ എല്ലാം നഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹറാമിനെ സൂക്ഷിച്ചോളണം. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അബൂ ഹുറൈറ നീ എന്താക്കണം, അത് ദൂരത്താവണം. മനുഷ്യന്മാർ ഏറ്റവും ഇബാദത്തുള്ള ആള് നീ ആവണമെങ്കിൽ ഹറാം എന്തൊക്കെയുണ്ടോ അത് നീ ദൂരത്താവണമെന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി. ഞങ്ങൾ ആ പിതാവാണെങ്കിൽ, ഞങ്ങൾ ഇബാദത്തുള്ളവരാണെങ്കിൽ, ഞങ്ങൾക്ക് ഇബാദത്ത് ഉണ്ട് എന്നാണെങ്കിൽ എന്ത് വേണം, ഹറാമിൻ്റെ അടുത്ത് പോകരുത്, ഒരു ഹറാമും ചെയ്യരുത്. ദുനിയാവിൽ എന്തൊക്കെയല്ല ഡ്യൂപ്ലിക്കേറ്റാണെന്ന് സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം തരം ഡ്യൂപ്ലിക്കേറ്റുകളാണ് പടച്ച റബ്ബ് ഞങ്ങളെ കാക്കട്ടെ. വഞ്ചനയുടെ ജീവിതം ഇസ്ലാമിൽ പാടുള്ളതല്ല, ഹറാമായ ജീവിതം ഇസ്ലാമിൽ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഹലാലായ ജീവിതം പടച്ച റബ്ബിനോട് നമ്മൾ ആശിക്കണം, ഹലാലായി ജീവിക്കണം, നല്ല ഈമാനോടുകൂടെ മരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് റജബ് തിങ്കളാണ്, റജബ് മാസമാണ്. റജബ് എന്ന് പറയുമ്പോൾ അല്ലാഹ് റഹ്മത്താണ്, ജീമു ജൂദാണ്, ബാ ബിറാണ്. റജബിലുള്ള മൂന്ന് അക്ഷരത്തിന് അർത്ഥമുണ്ട് മുഅ്മിനികളെ. റാ റഹ്മത്താണ്, ജീമു ജൂദാണ്, ബാ ബിറാണ്, ഗുണത്തിൻ്റെയും അതുപോലെ ധർമ്മത്തിൻ്റെയും റഹ്മത്തിൻ്റെയും മാസമാണ് റജബ്. അതുകൊണ്ടല്ലേ ഉസ്താദ് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. റജബിലും ശഅബാനിലും നീ ബർക്കത്ത് ചെയ്യണം അല്ലാ. റമദാൻ ഒന്ന് എത്തിച്ചിത അല്ലാഹു നമുക്ക് റമദാൻ എത്തിച്ചു തരട്ടെ. റമദാൻ എത്തിക്കാൻ രണ്ട് മാസം ദ്വേറക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. റജബിന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ ദ്വേറന്ന് പോയി. എന്തേ റജബു ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമദാനു ഷഹ്റു കുല്ലു ഉമ്മത്തി മുഹമ്മദ് മുസ്തഫ.
റജബു അല്ലാഹുവിന്റെ തിങ്കളാണ്, റജബു അല്ലാഹുവിന്റെ മാസമാണ്. ഈ മാസം അല്ലാഹുവിന്റെ മാസമാണ്. എന്തേ ഈ റജബിലല്ലേ അഞ്ചു വക്ത് നിസ്കാരം നമുക്ക് നിർബന്ധമായി കിട്ടിയത്? അല്ലാഹുവിന്റെ റസൂൽ ഏഴ് ആകാശങ്ങളെ സഞ്ചരിച്ചിട്ട് അല്ലാഹുവിനോട് സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് കിട്ടിയ നിസ്കാരമല്ലേ ഈ അഞ്ചു വക്ത് നിസ്കാരം? അല്ലാഹു നമുക്ക് അതാത് സമയങ്ങളിൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമാസ് ചോടനെ വാലാ മുസൽമാൻ നഹീ ഹേ. മുഹമ്മദ് മുസ്തഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫർമായ ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തർക സലാ, നിസ്കാര ചോടനെ വാലാ ഇസ്ലാം ക മെമ്പർ നഹീ ഹേ. പിന്നല്ലേ ഉറൂസ് കമ്മിറ്റിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ മെമ്പർ അല്ലെങ്കിൽ ജമാഅത്ത് കമ്മിറ്റിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ മെമ്പർ ആണ്? ഏതു ഇസ്ലാമിന്റെ ഒരു മെമ്പർ ആവണമെങ്കിൽ എന്ത് വേണോ? അഞ്ചു വക്ത് നിസ്കാരം വേണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖുർറത്തു ഐനീ, എന്റെ കണ്ണിന്റെ സന്തോഷം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഞ്ചു വക്ത് നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരം ആഫിയത്താ, നിസ്കാരം ബർക്കത്താ, നിസ്കാരം ഖബറിൽ സലാമത്താ, നിസ്കാരം സ്വർഗത്തിൽ കടത്തുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ. വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞില്ലേ, ദുഹുർ ബർക്കത്താ, അസർ ആഫിയത്താ, മഗ്‌രിബ് സലാമത്താണ് ഖബറിൽ. ഇശാവും സുബിഹും മൻ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന. രണ്ട് നിസ്കാരമുണ്ടോ ഓ ജന്നത്ത് മേജായേഗ, സ്വർഗത്തിൽ പോകാ മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിൽ പോണോ? രണ്ട് നിസ്കാരം തൈമയായിട്ട് നിസ്കരിക്കണം. ഏത്? സുബിഹും ഇശാ. ഉണ്ടാ ഇന്ന് സുബി നിസ്കരിക്കാത്ത ഇത്രയാളാണ് കൈവയത്തി ആറു വയത്തല ചെങ്ക. അള്ളാഹു കാക്കട്ട് ഇടാറില്ല. അള്ളാഹു ഞമ്മൾ നിസ്കരിക്കുന്നവരെ കൂട്ടത്തില്ലാക്കി തീർക്കട്ടെ. ഉണ്ടെങ്കിലല്ലേ കൈവാറ്റിന റബ്ബേ, എല്ലാ നിസ്കരിക്കുന്നവരെന്നെ സുബീക്ക് വാങ്ങിയേക്കുമ്പോ അസ്സലാത്തു ഖൈറും മിനന്നൗം. നീന്ത് അച്ചാനഹീ ഹേ നമാസ് അച്ചാഹേ, അല്ലേ അതിന്റെ അർത്ഥം? ഉറക്ക് നല്ലതല്ല, നിസ്കാരമാണ് നല്ലത്. കോഴി കൂക്കുകയാ, കോഴി കൂകുന്നു, പള്ളിയിൽ മുഅദ്ദിൻ പങ്കു കൊടുക്കുന്നു. കോഴി കൂക്കുമ്പോ ഞങ്ങൾ വിചാരിക്കുന്ന എന്താ റബ്ബെ, ഇന്ന നാല് വിസലിലാക്കണം. കോഴി കൂക്കുമ്പോൾ എന്ത് പറയണം? ഇതാ സമയത്തും ഇതാ സമയത്തും കോഴിയുടെ ശബ്ദം കേട്ടാൽ റഹ്മത്ത് ചോദിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് മലക്കിനെ കണ്ടിട്ടാണ് കൂക്കുന്നത്. കോഴി ഒരു വീട്ടിൽ ഒരു കോഴി ഉണ്ടെങ്കിൽ എന്തോ ബർക്കത്ത. ഒരു നാല് സാധനം വീട്ടിൽ ബർക്കത്തുണ്ട്. ഞാൻ പറഞ്ഞാ കഴിഞ്ഞ എനിക്ക് ഓർമ്മയില്ല. നാല് സാധനം വലിയ ബർക്കത്ത ഏതെല്ലാം അറിയോ? അറിയോ? അറിഞ്ഞില്ലെങ്കിൽ അറിയുന്നെങ്കിൽ അറിയുന്നെങ്കിലും പറഞ്ഞു തരാം. അറിഞ്ഞെങ്കിൽ പറഞ്ഞു തരാം. മാലുമേ നഹി ബോൾന അപ്പോഴൊക്കെ സിഗ്ന ഹേ ഒരു വീട്ടിൽ നാല് സാധനം ബർക്കത്താൻ കിതാബിൽ എഴുതി വെച്ചതാണ്. അല്ലാഹു നമുക്ക് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആകെ കുറച്ച് കാലി ഹേ സാമനെ ബൈഠനാ ഭായ് സാഹബ്, ക്യൂ ഉദർ ഗഡ്ബഡ് കര രഹേ ഹേ, സാമനെ ആവോ, മുന്നിൽ വരുക, മുന്തെ പണ്ണി ദുമ്പ് പലേ കൊള്ളുലേ. അള്ളാഹു ബർക്കത്താക്കട്ടെ. കാലി കസാലയുണ്ട്, മുമ്പിൽ വന്നിരുന്നവര് അള്ളാഹു ബർക്കത്താക്കട്ടെ. എന്റെ മുഅ്മിനുകളെ, വീട്ടിൽ നാല് സാധനം ബർക്കത്താ, ഇത് പഠിച്ചു വെച്ചോ. ഉമ്മമാരെ സഹോദരങ്ങളെ, വീട്ടിൽ നാല് സാധനം ബർക്കത്താ. അശ്ശാത്ത് ഒന്നാമത്തേത് ആട്, ആട് ബർക്കത്താ. അള്ളാഹു നമുക്ക് ആട് വളർത്താൻ തൗഫീഖ് നൽകട്ടെ.
മാമിൻ നബിയൻ ഇല്ലാ റഅൽ ഖനം മുഹമ്മദ് മുസ്തഫ. ആട് മേയ്ക്കാത്ത ഒരു നബിയും ഇല്ല. പ്രസിഡന്റ് ആവണെങ്കിൽ ആട് മേയ്ക്കും. ഇവിടുത്തെ പ്രസിഡന്റ് നാലാട് മേയ്ക്കാൻ പോകുന്നവർക്ക് എന്തേ, ആട് മേയ്ക്കുന്നവനെ പ്രസിഡന്റ് ആവാൻ പറ്റൂ? നോക്ക് അള്ളാന്റെ ഒരു ഹിക്മത്ത് നോക്ക്. ഒരു നബിയും ആട് മേയ്ക്കാത്ത ആളില്ല. ആട് കൊണ്ടുള്ള ട്രെയിനിങ് വേണം. ആട് ആട് മേയ്ക്കുന്ന ആൾക്ക് വല്ലാത്ത സബുർ വേണം. സബുറിലും ആട് മേയ്ക്കാൻ കഴിയാല. അയ്യോ, ഗൾഫിൽ പോയവർ ചില വിചാരിക്കുന്ന ആട് മേയ്ക്കുന്ന പണി നല്ല പണി മോനെ. ഇന്ന് നിങ്ങൾ മേയ്ച്ചോ ദുഃഖം. ഫസ്റ്റ് ഞാൻ ഗൾഫിൽ പോയിട്ടാകുമ്പോൾ എനിക്ക് ഒരാഴ്ച ആട് മേയ്ക്കാൻ തന്നെ അറബി മേച്ചി. അപ്പൊ ഞാൻ പുരക്ക് കത്ത് ചെയ്ത് ഞാൻ 500 മാനേജറായിട്ടുണ്ട്. ഇപ്പൊ 500 ആടിന്റെ ഒരു മാനേജർ. ആട് മേയ്ക്കൽ ബർക്കത്ത്. മാമിൻ നബിയിൻ ഇല്ലാ റഅൽ ഖനം. ഒരു നബിയും ആട് മേയ്ക്കാതെ ഇല്ല. ആട് മേയ്ക്കൽ ബർക്കത്താണ്. ആട് ഒരു വീട്ടിൽ ബർക്കത്താ. അതുകൊണ്ട് മുഅ്മിനുകളെ ആട് ബർക്കത്ത് എന്ന് പറയാൻ കാരണം ആട് രാത്രിയിൽ വേഗം ഉറങ്ങുന്ന സാധനമാണ്. നായ് ഉറങ്ങലുണ്ട കുത്തേ നഹി ഹേ നീന്ത് നഹി ഹേ. ആ ഒരു ഒരു നായ ഉറങ്ങലുണ്ട രാത്രി ഇല്ല. അതെപ്പോ ഉറങ്ങുന്നേ? സുബൈക്ക് നേരം വെൽക്കാണാൻ പോകും. ആടോ വേഗം ഉറങ്ങും. അത് വലിയ ബർക്കത്താണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ആവശ്യം തീർന്നാൽ ഉറങ്ങണമെന്ന് മുഹമ്മദ് മുസ്തഫ. വജഅൽനാ നൗമകും സുബാത. അത് പിന്നെ പറയാം. ഒരു നാല് കാര്യമുണ്ട്, അത് പിന്നെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ വേഗം ഉറങ്ങുന്നത് കൊണ്ട് വലിയ ബർക്കത്ത. അത് ഞാൻ എങ്ങനെ ഉറങ്ങണം അതെല്ലാം ഞാൻ പറഞ്ഞത്. ഉറക്ക് പല ജാതി ഉണ്ട്. ഹൈലൂലത്തും കൈലൂലത്തും ഫൈലൂല. ഹൈലൂലത്ത് കൈലൂലത്ത് ഫൈലൂലത്ത് ഉറക്ക് പല ജാതി ഉണ്ട്. അത് ഉസ്താദിനോട് ഒരിക്കൽ ചോദിച്ചാൽ മതി. ഉമ്മർ കിതാബ് നോക്കിയിട്ട് പറഞ്ഞു തരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സാധാരണ ഉമ്മർ സുഖാഫി അല്ല. ഒരുപാട് ദർസ് നടത്തിയ ഉസ്താദാണ് അല്ലാഹു. ഇനിയും ഒരുപാട് കാലം ദർസ് നടത്താൻ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദിന്റെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ അത് തീർത്തു കൊടുക്കട്ടെ. നമ്മുടെ എല്ലാ ഉസ്താദന്മാരുടെയും നമ്മുടെ എല്ലാവരെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുന്ന ഒരുപാട് കാല ഇൽമുകൾക്കാണല്ലോ തൗഫീഖ് ചെയ്യട്ടെ. മുത്തഅല്ലിമീനെ സഹായിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. നല്ല ഉയർന്ന ദർസ് നാട്ടിൽ ഖിയാമം വരെയൊക്കെയുള്ള നിലനിർത്തി തരട്ടെ. വലിയ ബർക്കത്താണ്. അപ്പോ ഒരു വീട്ടിൽ ആട് ബർക്കത്താണ്. മനസ്സിലാക്കണം. 4 ഒരു ആട് എടുത്തിട്ട് വളർത്താൻ തുടങ്ങി. വലിയ ബർക്കത്ത. എന്തേ, ആട് രാത്രിയിൽ വേഗം ഉറങ്ങും. അതിന്റെ ഒരുപാട് മക്കളുണ്ടാവും. അത് ബർക്കത്ത. നായിന്റെ മക്കൾ ഉണ്ടെങ്കിൽ ഒരു ബർക്കത്തുണ്ടമ്പ. നായിന്റെ മക്ക ബർക്കത്തുണ്ട്. അതിന് എത്രയോ പാല് തരുന്ന സാധനം ഉണ്ട്, ബർക്കത്തുണ്ട്. അതിന്റെ പാല് ആർക്കും വേണം. അള്ളാഹു കാക്കട്ട് ഞമ്മള്. നായിക്ക് ഒരു ബർക്കത്തും ഇല്ല. കാട് വലിയ ബർക്കത്താണ്. രണ്ടാമത്തെ സാധനം എന്താണെന്നറിയോ? അദീഖ്, കോഴി. കോഴി വരെ ബർക്കത്താണ് വീട്ടിൽ. മുഅ്മിനുകളെ, കോഴി എന്ന് പറയുന്നത് ബർക്കത്താണ് വീട്ടിൽ. ഒരു പൂവാങ്കോഴി വീട്ടിലുണ്ടെങ്കിൽ അല്ലാ അല്ലാ. രാവിലെ എഴുന്നേൽക്കാൻ മുതലാലിനെ വിളിക്കും. ബാങ്ക് കൊടുക്കുമ്പോ, മുക്രി പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ ആ കോഴി കൂക്കുകയാൻ. എനിക്ക് മുതലാളി, എഴുന്നേൽക്കും മുതലാളി, പള്ളിക്ക് പോകും മുതലാളി. ഒരു പക്ഷേ മുതലാളി പള്ളിക്ക് പോവാതെ നിസ്കരിക്കാതെ ആ കോഴിനെ അറുത്തിട്ട് തിന്നോ, ആ കോഴി പയറ്റിലേക്ക് പോകുമ്പോൾ അത് ശാപമാണ് മോനെ. സസ്പീ ചെയ്യുന്ന കോഴിനെ തിന്നാൽ അത് ശാപമാണ്. പടച്ചിറപ്പുകാക്കട്ടെ. നമുക്കറിയുന്നില്ല. ഇപ്പൊ നമ്മ ഇല്ല അഞ്ചലും മാഞ്ചും സുബ്ഹാനത നെയ്മീനും ആ മീനും ഈ മീനും പടച്ചുറബെ തിന്നുന്ന നോക്കണം. റബ്ബെ വലത്തെ കയ്യിലും ഇടത്തെ കയ്യിലും ടിക്ക പക്ക നരകത്തെ കോയി സ്വർഗത്തെ കോയി റബ്ബെ തിന്നുന്ന നോക്കണം. റബ്ബെ ഇനി റമദാൻ വന്നില്ലേ റബ്ബെ നോക്കണം. റബ്ബെ ടേബിളിൽ ഫുള്ളുണ്ടാവും. ബാങ്കൊന്ന് കൊടുത്ത മതി റബ്ബെ. റെയിൽവേ ഗേറ്റ് വിട്ട പോലെ ജീപ്പും കാറും ലോറി പോയ പോലെ പോന്ന് നോക്കണം വയറ്റിലേക്ക്. അള്ളാഹു ഞാൻ കാക്കട്ടെ. അല്ലെ ഞമ്മ തിന്നാൻ എന്ത് ഉഷാറ്. ഞമ്മക്ക് ഒരു വിസ്മി പോലും ചെയ്യാൻ തേനുണ്ട്. നല്ല ആഞ്ചലും മാഞ്ചും പൊരിച്ചിട്ട് റബ്ബേ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും തിന്നലുണ്ട്. വിസ്മി ചൊല്ലലില്ല. അത് കാരണം നമുക്ക് രോഗം വരുന്ന റബ്ബേ. കാരണം
ആ ബിസ്മി ചെല്ലുന്ന തസ്ബീ ചെല്ലുന്ന ആ കടലിൽ എത്രയോ തസ്ബീ ചൊല്ലി അയിലയും മത്തിയും മീനും ഞങ്ങളെ വയറ്റിലേക്ക് പോകുമ്പോൾ ഒരു ബിസ്മി ചൊല്ലില്ല എങ്കിൽ അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത് തിന്ന കാരണം നമുക്കതാ വയറ്റിൽ ശാപമാണ്. അത് കാരണം പല രോഗങ്ങളും ഉണ്ടാകുന്നു, ഫുഡ് പോയിസൺ ആകുന്നു. അല്ലാഹുവിനെ മുലക്കാക്കട്ടെ. എന്താ ഇന്നലെ തിന്നിട്ട് ഫുഡ് പോയിസൺ ആയിനേ? ഫുഡ് പോയിസൺ അല്ല, നമുക്ക് ബിസ്മി ചെല്ലാതെ തിന്നിനായിന്. ബിസ്മി ചെല്ലാത്ത തിന്നത് കൊണ്ടാ നിനക്ക് ഫുഡ് പോയിസൺ ആയിനേ. ഒരു ബിസ്മി ചെല്ലിയ നീ അഞ്ചൽ തിന്നുമ്പോ മഞ്ചി തിന്നുമ്പോ കോഴി തിന്നുമ്പോ റബ്ബേ അട്ടിക്ക പക്ക കൊക്കള തിന്ന നോക്കണു. യാ റബ്ബേ അടുത്ത കയ്യിൽ വലത്തെ കയ്യിൽ ഇടത്തെ കയ്യിൽ തിന്നാൻ പാടണ്ട, ഒരു ബാരി തിന്നാൻ പാടണ്ട. ബാരി തിന്നെങ്കിൽ മൂരിയാവും, ബാരി മൂരിയാവും പാടില്ല. ബാരി ഒറിജിനൽ ബാരി ആവണം, മുസ്ലിം ആവണോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു വീട്ടിൽ കോഴി ബർക്കത്താ, കോഴി വളർത്തണം, അത് ബർക്കത്താണ്. അത് കാരണമായി ഒരുപാട് മലായിക്കത്ത് നമ്മുടെ വീട്ടിലേക്ക് വരും. മലക്കുകളെ കണ്ടിട്ട് കോഴി കൂക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കോഴി ബർക്കത്താണ്, ആട് ബർക്കത്താണ്. പിന്നെ ബർക്കത്തേതെന്നറിയോ? മൂന്നാമത്തേത് അറക്കുന്ന കല്ലുണ്ട് നമ്മളെ പരല്. ഉണ്ടാ അറക്കുന്ന കല്ല്? ഏത് കരട്ടിൻ്റെതല്ല, കയ്യിൽ അറക്കുന്ന കല്ലുണ്ടോ? ഉണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇല്ലാത്ത എത്ര വീടുണ്ട് ഇപ്പൊ വലിച്ചെറിഞ്ഞിട്ടില്ലേ? കരണ്ടിന്റെ കല്ല് വന്നപ്പോ അതിനെ വലിച്ചെറിഞ്ഞു. ഇപ്പൊ എന്തിന്റെ ചട്ടിനി സ്വിച്ചിൽ, ജ്യൂസ് സ്വിച്ചിൽ, മുളക് പൊടിക്കുന്ന ജ്യൂസ് സ്വിച്ചിൽ, എല്ലാ സ്വിച്ചിൽ 1010 രൂപ കൊടുത്തു. ഇപ്പൊ നമ്മളെ ഉറൂസുകാർ പറഞ്ഞു നമ്മളെ പെണ്ണുങ്ങൾ വേണ്ട ചെന്ന ഓക്കെ തന്നെ. എന്തേ മിസന് വന്നിന് 1010 രൂപ മിസൻ. ഇപ്പൊ 1000 കടുമ്പ്, 1000 നൂൽപുട്ട്, 1000 ഗുലിയപ്പ, 1000 ഇടിയപ്പ, പിടിയപ്പ, എന്ത് വേണ സ്വിച്ചിയിൽ. ഇന്ന് നോക്കി ഉസ്താദെ, കൈ കഴുകാൻ വേണ്ടിട്ട് തിരിക്കണ ഇങ്ങനെ കാട്ടിയ മതി കറാമത്തിന്റെ തന്നെ. ഗേറ്റിലേക്ക് പോകുമ്പോ ഗേറ്റ് എടുക്കണ, ഡ്രൈവർ പോയാൽ മതി കാറെടുത്തോണ്ട്. ഓണർ ഫോൺ മണ്ണെ തുറന്നിട്ടായി, വാതൽ തുറന്നിട്ടായി. കറാമത്തല്ലേ ഇപ്പൊ കൂടുതലും, വേറെ കറാമത്ത് വേണ ഇപ്പ. അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. ഇത്രയും സൗകര്യം അല്ലാഹു ചെയ്തു തന്നു. ഞങ്ങൾ ഉമ്മമാർ കണ്ടില്ലേ, ഉമ്മമാർക്ക് ഇന്ന് ജോലിയുണ്ട്. പണ്ട് അറക്കുന്ന കല്ലുണ്ട്, അറക്കലുണ്ടാ. ഇന്ന് പെണ്ണുങ്ങ അറക്കലുണ്ടാ, തന്നി വലിക്കലുണ്ടാ, വെള്ളം വലിച്ചു കോറിയെടുക്കലുണ്ടാ. ഇല്ല ഇല്ല, പെണ്ണുങ്ങൾക്ക് ഇന്നൊരു ഹറാം, എന്തൊരു കൊശി, എന്തൊരു സൗകര്യം. ജ്യൂസ് സ്വിച്ചിലാണ്, ചട്നി സ്വിച്ചിലാണ്, കായം സ്വിച്ചിലാണ്, എല്ലാം സ്വിച്ചിയാണ്. കറണ്ടില്ലേ ഉസ്താദിന് പോലും ദാലാണ് പോയി കരിയില്ല. ഇന്നമ്മ ദാല് കറണ്ടില്ല ഉസ്താദ് പോയി കരിയാക്കോ. കറണ്ടില്ല, അഞ്ചലും ഇല്ല, മാഞ്ചും ഇല്ല, പോയി കരിയില്ല. അത് കഷ്ടത്തിലാക്കി കിടക്കും. ഉസ്താദിന് വേണം, ഭർത്താക്കന്മാർക്കും ഇല്ല. ഒത്തു പോയിട്ട് നോക്കുമ്പോ എന്താണ് ഇന്ന് ചോറാക്കിയിട്ടില്ല? ഇന്ന് കറണ്ട് ഉണ്ട്, ശാവിന്റെ കറണ്ട് ഇല്ല. പണ്ട് കറണ്ട് ഇല്ല കാലത്തിൽ അരച്ചിട്ട് അരച്ചിട്ടുണ്ടാക്കിയ പത്തിരി, ഖുബ്സ്, റൊട്ടി, എന്തൊരു റാത്ത് തിന്നോനല്ലമ്മ. ഇടണ്ടല്ലേ ചില സ്ഥലത്തല്ല അരച്ചിട്ടില്ല പത്തിരുണ്ട്. ചില പെണ്ണുങ്ങളാക്കുന്ന അതോ വർക്കത്ത് ചെയ്യട്ട്. പണ്ട് റാത്തീവിന് പത്തിര, ഓരോ റാത്തീവിന് പത്തിരാക്കുമ്പോ പെണ്ണുങ്ങൾ നല്ല കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് ഡിഫായ് ഷേഖിന്റെതാണ്, ഡിഫായ് ഷേഖ് മൈദി ഷേഖിന്റെ മൈദി ഷേഖ്, അല്ലാണ്ട് റസൂലിന് വേണ്ടി സലാത്തിന്റെ പത്തിരാണെങ്കിൽ സലാത്ത് ചൊല്ലിട്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. ഈ പത്തിരി ചുടുമ്പോ റബ്ബേ ഇപ്പൊ കമ്മിറ്റിക്കാർക്ക് ഫിറാന്ത്. റാത്തി ബാക്കുന്ന വർഷത്തവർക്ക് ഞമ്മക്കൂടെ കഷ്ടം. ഞമ്മളെ ഭർത്താവിന് വേറെ പണിയില്ല, മെമ്പറായിട്ട് പല ഇരുന്നിന് വേറെ പണിയില്ല. ഇയാൾക്ക് പറഞ്ഞിട്ട് പത്ര ബർക്കത്താവാ, ബർക്കത്ത് കിട്ടുവാ. അള്ള കാക്കട്ട്, നിങ്ങ ആമീൻ ചെല്ലുമോ? അള്ള കാക്കട്ട് ഞമ്മളെ പെണ്ണുങ്ങൾ, അള്ള കാക്കട്ട് ഞമ്മളെ പെണ്ണുങ്ങൾക്ക് നല്ല ബുദ്ധി നൽകട്ട്. ബുദ്ധി ഇല്ല എന്നല്ല, ബുദ്ധി ഉണ്ടു, അള്ളാഹു ബുദ്ധി നല്ല നൽകട്ട്. പണ്ടത്തെ പെണ്ണുങ്ങ അരച്ചിട്ട് നല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ പത്തിരി, കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ചട്ടിനി, കഷ്ടപ്പെട്ടുണ്ടാക്കിയ അരച്ചിട്ടുള്ള നല്ല കോഴിക്കരി, ഓ മണടിച്ചുണ്ടായി. ഇപ്പൊ കോഴിക്ക് മണം ഉണ്ടാ?
ഒരു കോയ ഒരു കോയക്കരയാക്കും ഒരു മനം ഉണ്ടാ ഉണ്ടാ ഉണ്ടെങ്കിൽ ഇല്ല. കാരണം എന്ത്? ആ നല്ല അറച്ചിട്ട് സുബ്ഹാനല്ലാഹ്, ആ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോയിക്കരിക്ക് എന്തൊരു മണം. അല്ലാ അല്ലാ, അപ്പുറത്തെ അഞ്ചു പേരുടെ അപ്പുറത്തെ കോയിക്കരിയാക്കും, ഇപ്പുറത്ത് വാസ്തനെ പേരും ഇതറാ. ഇന്ന് മമ്മൂദിന്റെ അവിടെ കോയിക്കരി, ഞമ്മളവിടെ ദാല്. എന്തൊരു ബർക്കത്ത്! അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ പണ്ടത്തെ ഉമ്മമാർ എത്ര കഷ്ടപ്പെട്ടു, എത്ര അധ്വാനിച്ചു, അധ്വാനം കൊണ്ട് ഒരുപാട് ബർക്കത്തുണ്ടായി. ഇപ്പോൾ ഞങ്ങളെ ഉമ്മാക്ക് അർക്കലില്ല, തന്നെ വലിക്കലില്ല. അതുകൊണ്ട് എന്തായി? ഞങ്ങളെ ഉമ്മമാരിപ്പോ നല്ല തടി വന്നിട്ട് നല്ല വ്യായാമമില്ലാതെ തടിയെല്ലാം വന്നു പോയി റബ്ബേ. പണ്ടത്തെ ഉമ്മമാർക്ക് നല്ല വ്യായാമം, പ്രസവിക്കാൻ കഷ്ടം ഉണ്ടായിട്ടില്ല, പ്രസവിക്കാൻ ഓപ്പറേഷൻ ഇല്ല, പ്രസവിക്കാൻ ഒരു കഷ്ടമില്ല. ഗർഭിണിയായെങ്കിലും ഗർഭിണിയായെങ്കിലും അവർ നല്ല വ്യായാമം ഉണ്ടായിരുന്നു. ഇന്നോ? ഇന്ന് ഞമ്മളെ ഉമ്മമാര് വയറ്റിൽ ആര് കരയണ്ട. ഞമ്മളെ ഉമ്മമാർക്ക് എന്താ ഉള്ളത്? ഇന്ന് ഗർഭിണിയായ ഉമ്മമാർക്ക് വ്യായാമം ഉണ്ടാ? നീ എന്ത് ചെയ്യണം മറിയമേ? റളിയല്ലാഹു അൻഹാ, സുജൂദ് ചെയ്യ് മറിയമേ, റുകുഉ് ചെയ്യ് മറിയമേ. ആരോടും ഉണ്ടണ്ട, ഇന്നി നസർതു ലിർറഹ്മാനി സുമാ നീ ഗർഭിണിയാണ് മോളെ, നീ നോമ്പ് നേർച്ചയാക്ക് മോളെ, നോമ്പ് നോക്കു മോളെ, നിസ്കരിക്ക് മോളെ. നിനക്ക് ഫ്രൂട്ട്സ് വേണ, ഈത്തപ്പഴം വേണ, നല്ല രസകരമായി ഈത്തപ്പഴം ഞാൻ തരാം, കറാമത്ത് കൊണ്ട് തരാം മോളെ. ഈത്തപ്പഴമില്ലാത്ത കാലമാണ്, ഈത്തപ്പഴം വരുന്ന സമയമല്ല, ഉണങ്ങിയ മരമാണ് ഈത്തപ്പഴം. അല്ലാഹു പറയുന്നു, മറിയമേ, വഹുസ്സി ഇലൈക്കി ബിജ്സ്ഇൻ നഖ്ലതി തുസാഖിത് അലൈക്കി റുതബൻ ജനിയ. മോളെ മറിയമേ, ആ ഉണങ്ങിയ വൃക്ഷത്ത് പോയി നീ ഒന്ന് കുളിക്കോ, ആട്ടിക്കോ, നിനക്ക് ഈത്തപ്പഴം തരാം, കറാമത്ത് കൊണ്ട് ഈത്തപ്പഴം തരാം മോളെ. അല്ലാഹു സുബ്ഹാനഹു വതആല മറിയം ബീബി റളിയല്ലാഹു അൻഹയോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ ഒരു ഗർഭിണിക്ക് ഫ്രൂട്ട്സ് വേണം, നല്ല ഫുഡ്സ് കൊടുന്നു കൊടുക്കണം, ഓൾക്ക് നല്ല വ്യായാമം നിസ്കാരത്തിൽ കൂടി വേണം, നോമ്പ് നോക്കണം, അല്ലാതെ മുണ്ടാതെ റെസ്റ്റ്. എന്നിട്ട് ഈ ജണ്ടല്ലാത്ത ഗർഭിണികൾക്ക് ഇപ്പൊ ഉണ്ടാ ഉണ്ടാ എപ്പോ നോക്കിയും ഹോസ്പിറ്റൽ സിയാർത്തി എടുക്കണ, ജണ്ടായി മൂന്നായി എടുക്കണ, നാലായി പിന്നെ അഞ്ചായി പിന്നെ ആറായി പിന്നെ ഏഴായി പിന്നെ എട്ടായി. എട്ടാകുമ്പോ പ്രദർശനം, എട്ട് മാസാകുമ്പോ ഗർഭിണിക്ക് എട്ടാമ്പത്തെ പിന്നെ പ്രദർശനം ഒന്നുണ്ട്. ശീരണി മംഗളം, അപ്പത്തെ മംഗളം, ഉടനില പറയുന്ന അപ്പമംഗളം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പം മംഗളം ചൊല്ലിട്ട് ഒന്നുണ്ട് റബ്ബേ. എന്തിനത്? അത് എന്റെ ഓളുണ്ടല്ലേ. ആയി, ഞാൻ പുതിയ അപ്പലാന്ന്, ഞാൻ ആണെന്ന് ഞാൻ കാണിച്ചു നോക്കണ്ട. എന്നെ എല്ലാരും വിളിച്ച് എല്ലാരും പേര് വന്നിട്ട് നല്ലോണം തിന്നിട്ട് പോണം. എന്റെ ഓൾ ഗർഭിണി, എട്ട് മാസായി. എന്നിട്ട് കുറേ അപ്പം ഉണ്ടാക്കി, കുറേ ബിരിയാണിക്ക്, കുറേ ടിക്ക, കുറേ പക്ക, എല്ലാരെ വിളിച്ച് സുബ്ഹാനല്ലാഹ് അന്ന് ചെയ്യുന്ന അണാചാരത്തര പഠിച്ചോ കാക്കട്ടെ, പഠിച്ചു സലാമത്ത. ഒരു മുസ്ലിം ചെയ്യേണ്ടതെന്ത്? അല്ലാഹു തന്ന ഒരു കുഞ്ഞി നിന്റെ ഭാര്യയുടെ ഗർഭത്തിൽ ഉണ്ടാവുമ്പോൾ ബഹുമാനപ്പെട്ട പണ്ടത്തെ ഉമ്മമാര് ചെയ്ത പ്രവർത്തനം എന്താ?
ബിസ്മിയും ഹംദും സലാത്തും വൽ സലാമും മുന്നേ ബില്ലിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ മുഷ്ഫിയും മുഫല്ലലും മുഖദ്ദമും നൂറുല്ലാ മുസ്ലിം മുഹൈമിനും മുബല്ലിഗും സഅദുല്ലാ ഉമ്മാനെ ഇരുത്തിട്ട് ഗർഭിണിയായ ഉമ്മനെ ഇരുത്തിട്ട് ഉമ്മമാര് ചുറ്റുഭാഗത്ത് നിന്നിട്ട് മുഹിദി മാല പാടി നഫീസത്ത് മാല പാടി സൂറത്ത് മറിയം ബീബിന്റെ സൂറത്ത് മറിയം ഓതി ഖുർആൻ ഓതി ദിക്ര് ചൊല്ലി അവർ ദുആറന്നു റബ്ബേ എന്റെ മോളെ ഗർഭം എളുപ്പത്തിൽ നീ ആക്കണം അല്ലാ വേദന കുറക്കണം അല്ലാ ഒരു സാലിയായ കുഞ്ഞാക്കണം ഉസ്താദിനെ കൊണ്ട് ദ്വാരപ്പിച്ചു സ്വന്തം ഉമ്മമാർ പാടി പുകഴ്ത്തി നഫീസത്ത് ബീബി റളിയല്ലാ വന്നനെ ആരാണ് നഫീസത്ത് ബീബി മരണമാകും അണ്ട് പിണ്ട് ഓതി അന്നമാനെ മാനിത സൂറത്ത് തീരും മുമ്പ് മൗതാനെ സൂറത്തുൽ നാം ഓതി ഓതി മരണപ്പെട്ടു പോയ ബീബി നഫീസ അവിടുത്തെ കറാമത്ത് പാടുമ്പോൾ അന്നത്തെ ഉമ്മമാർ എൽപ്പത്തിൽ പ്രസവമുണ്ടായി വേദനയില്ല യാതനയില്ല ഓപ്പറേഷൻ ഇല്ല ഗർഭത്തെ പറ്റി അവർ അങ്ങനെ മനസ്സിലാക്കി ഇപ്പോളോ ടിക്കവും പക്കവും ബിരിയാണിയും ഗടുപടും ഗടിപിടി ഉണ്ടാക്കിയിട്ട് അല്ലാ വീട്ടിൽ എന്തൊരു ഗടിപിടി റബ്ബേ അത് തിന്നിട്ട് വയറ് ഗടിപിടിയാകുമ്പോ ഓരോരോ ഉമ്മമാർ പറയാൻ തുടങ്ങി നീ കണ്ടടി പെണ്ണേ അവളെ വയറ് നോക്കുമ്പോ ഏതോറു മണ്ട മണ്ട പോലെ കാണുന്നല്ലേ പാറക്കല്ല് പോലെ കാണുന്നല്ലേ പലതും പറഞ്ഞുകൊണ്ട് പോയി സുബ്ഹാനല്ലാ ആ ഉമ്മാക്ക് ഒരുപാട് കണ്ണീർ വീണുപോയി അല്ലാഹ് ആക്കട്ടെ അനാവശ്യമായിട്ട് പലതും പറഞ്ഞു പോയി നീ ഓള് വയറ് നോക്കി അമ്മ നീ മണ്ട പോലെ ഉണ്ടല്ലേ പാരക്കല്ല് പോലെ ഉണ്ടല്ലേ പാതക്കല്ല് പോലെ ഉണ്ടല്ലേ ഓരോരോ ആൾ അഭിപ്രായം പടച്ചറബ് കാക്കട്ടെ പിന്നെ എടുത്ത് പ്രസവിക്കുമ്പോൾ കഷ്ടമില്ലാതെ ഉണ്ടാ ഓപ്പറേഷൻ ഇല്ലാതെ ഉണ്ടാ കിടാവോ തലതിരിഞ്ഞു കിടാവോ മണ്ട എങ്ങനെ മണ്ട ഇങ്ങനെ ഡോക്ടർമാർക്ക് വേറെ പണിയുണ്ട് ഊരങ്ങനെ ചെല്ലു അള്ളാഹ് ചെല്ലിയെന്നറിയോ സുമ്മസ്സബീല യസ്സറാ മോനെ ഒന്നും പറയാത്ത ഒരു സമയത്ത് നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ അമ്മക്കും ശയ്യം അത് കൂറാ നീ ഒരു പറയപ്പെടുന്ന വസ്തുവായിരുന്നില്ല പക്ഷേ അല്ലാഹു നിന്നെ അതാ എൽപ്പത്തിൽ പുറത്തു തന്നില്ല മോനെ ഞാൻ പറഞ്ഞു വരുന്നത് ഗൗരവത്തോടെ മനസ്സിലാക്കണം ഉമ്മമാർ പണ്ടത്തെ ആചാരത്തിലേക്ക് നമ്മൾ കടക്കണം പുതിയ പുതിയ ന്യൂ മോഡൽ ഇന്നത്തെ സൈബർ യുഗത്തിലുള്ള മോഡൽ വലിച്ചെറിയണം കമ്പ്യൂട്ടർ യുഗമാണ് യുഗം അതുപോലെ ലാപ്ടോപ്പ് യുഗമാണ് യുഗം ടിവിയുടെ യുഗമാണ് യുഗം സീരിയലിന്റെ സിനിമാന്റെ യുഗമാണ് യുഗം അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങണം പണ്ട് പണ്ടുള്ള നല്ല നല്ല ആചാരത്തിലേക്ക് മടങ്ങണം പണ്ട് ഉമ്മമാർ പ്രസവിക്കുമ്പോൾ ഓപ്പറേഷൻ ഇല്ല വയറ്റിൽ ഗഡ്ഡയില്ല വയറ്റിൽ ഗുഡ്ഡയില്ല നല്ല നിലക്ക് പ്രസവിച്ചിരുന്നു കാരണം അവരതാ പ്രസവം അടുത്താകുമ്പോൾ അവർ ഖുർആൻ ഓതി ദിക്ര് ചൊല്ലി മാലകൾ പാടി സുബ്ഹാനല്ലാഹ് ഇന്നോ അതെല്ലാം വലിച്ചെറിഞ്ഞു പോയില്ലേ അങ്ങനെയുള്ള ഇമാൻ ഞങ്ങളെ കയ്യിലില്ല അല്ലാഹു ഞമ്മളെ കാക്കുമാരാകട്ടെ അത് മാത്രമാണോ പണ്ടത്തെ അരക്കിൽ നിന്ന കല്ലില്ല വലിക്കുന്ന കവല്ലിയില്ല അതുകൊണ്ട് തന്നെ മഹാന്മാർ പറഞ്ഞു ഒരു വീട്ടിൽ അരക്കുന്ന കല്ലുണ്ടോ അത് ബർക്കത്താണ് ഒരു വീട്ടിൽ നാല് ബർക്കത്ത് എത്ര പറഞ്ഞാന് മൂന്ന് പറഞ്ഞു ഒന്നെന്താ ആട് രണ്ടാമത്തേത് കോഴി മൂന്നാമത്തേത് അറക്കുന്ന കല്ല് ഇനി ഒന്ന് പറയണോ വേണ്ടേ പറയണം നാലാമത്തേത് മുഅ്മിനീങ്ങളെ മൺപാത്രം മണ്ണിന്റെ പാത്രം ഉണ്ടാ ഇപ്പൊ എന്നിട്ട്
വിസിലായില്ലേ ഞാൻ മയിലാണ് അത്ര ചോറായില്ലേ അടുത്ത് നീട്ടി ഇങ്ങനെ ആക്കി മതി. അള്ളാഹാക്കട്ടും വീസിലില്ലാത്ത ചോറുണ്ട്, വീസിലില്ലാത്ത കറിയുണ്ട്. പടച്ച റബ്ബു സലാമത്തെ മൺപാത്രം, മൺപാത്രം വരെ വീട്ടിലുണ്ടെങ്കിൽ അത് ഖൈറാൻ. മൺപാത്രത്തിന്റെ ഭക്ഷണം, മൺപാത്രത്തിലുള്ള വെള്ളം, മൺപാത്രത്തിന്റെ കറി, മൺപാത്രത്തിന്റെ സാമ്പാർ, അത് വല്ലാത്ത രസമാണ് മക്കളെ. അതുകൊണ്ടാണ് മഹാന്മാരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത്, നാല് കാര്യം വീട്ടിലുണ്ടെങ്കിൽ ഞമ്മിപ്പൊ ബർക്കത്തിന് എന്തിനാക്കിനപ്പ എന്ത് ബർക്കത്ത് തങ്ങലെ പോനഞ്ചു കുപ്പി എങ്ങനെ ഉണ്ടല്ലോ ആയിക്കട്ടെ, വീട്ടില് പോനഞ്ചു കുപ്പി ഉണ്ട്, 50 കുപ്പി ഉണ്ട്. പിന്നെ ഒരുപാട് ആസാറുണ്ട്, അവിടുന്ന് കുറഞ്ഞത് കൂടുന്നു കുറഞ്ഞത് കീസേല് റബ്ബേ പറിച്ച് എടുത്തെങ്കിൽ ഇത്ര അട്ടി പൈസ ഇല്ല. ബർക്കത്തിന്റെ ചീറ്റ് ഉസ്താദ് തന്നത്, തങ്ങ തന്നത്, വയ തന്നത്, അപ്പൊക്കറൊക്കെ തന്നത്, പൊക്കറൊക്കെ തന്നത്, ഇതിനെല്ലാം വെച്ചിട്ട് ബർക്കത്ത് കിട്ടുക. ഈ കീസലുള്ളതും വീട്ടിലുള്ളതും ബർക്കത്താവണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോനെ നിസ്കാരമില്ലേ, നിന്റെ കീസലുള്ളതും നിന്റെ വീട്ടിലുള്ളതും ബർക്കത്തില്ല. മുഹമ്മദ് മുസ്തഫ ഏറ്റവും വലിയത് ബർക്കത്ത് നിസ്കാരമാ. നിസ്കാരമില്ലേ നിന്റെ കീസയിലുള്ള പർസിലുള്ള ബർക്കത്ത് അത് ബർക്കത്താവൂല. നിന്റെ വീട്ടിലുള്ള കുപ്പി ബർക്കത്താവൂല. മോളെ നിങ്ങളെ മക്കൾ ഗൾഫിലുണ്ടോ? അവർക്ക് ബർക്കത്ത് കിട്ടണോ? നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കണം, മാല പാടണം, ദിക്കിർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. നല്ല നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭർത്താക്കന്മാർക്കും നമ്മുടെ ഗൾഫിലുള്ളവർക്കും ബർക്കത്ത്. ഞമ്മ വിചാരിച്ചങ്ങനെ അത് മുഞ്ഞാന്ന് ഞമ്മള് ബർക്കത്തിന് വേണ്ടി മാപ്പിളക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടി മുഞ്ഞാന്ന് ഞാനൊരു ബുർക്ക് കടന്ന് വെച്ചിനുമ്മ ഇപ്പൊ അയക്കോ ഗൾഫിലേക്ക്. ആര് കടന്നിനീ ഉറവക്ത് നിസ്കരിക്കാത്ത കള്ളത്തി? പള്ളി പള്ളിക്ക് പോകണമെങ്കിൽ ഇല്ലല്ലേ, വീട്ടിലെങ്കിലും ഒരു നിസ്കാരം ഉണ്ടാ, ഒരു സലാത്തുണ്ട, ഒരു ദിക്കുറുണ്ട. എന്നിട്ട് മാപ്പിളന്മാർക്ക് ഉറുക്ക് കെട്ടാൻ വേണ്ടി പോന്നേ പറയോ? ഉച്ചക്ക് പോലെ എടുക്കണേ മാപ്പിള ശരിയില്ലമ്മ, ലൈന് ശരിയില്ല ഓൻ്റെ. അതിന് ലൈന് ശരിയാക്കാൻ വേണ്ടി ഉസ്താദ് ചെല്ലിനി മാപ്പിളോട് ചെല്ലിയിട്ടുണ്ടാ ഒരു ഉറുക്ക് തരുന്നത്. അങ്ങനെ ചൊല്ലുക, ഒരു ഉസ്താദ് ചെല്ലുക, അങ്ങനത്തെ ചെല്ലിങ്ങ ഉസ്താദിന് എന്താക്കണോ? അത് ഉസ്താദ് മാപ്പിളിനോട് ചെല്ലാതെ നീ ബാ നിനക്ക് ഒരു ഉറുപ്പ് തരുന്നേ ഓണിക്ക് കെട്ടോണി വിളിക്കോ ഉസ്താദ്. അല്ലാഹു ബർക്കത്താ കെട്ടും. ഈ പെണ്ണ് പോന്ന് എങ്ങനത്തോളൂ? ഒരു ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ ആ പെണ്ണിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾക്ക് ശാപമുണ്ടെന്ന്. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ശാപമുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമുണ്ടെന്ന്. മുഹമ്മദ് മുസ്തഫ ഒരു പെണ്ണ് സുബ്ഹാനല്ലാഹ് അവൾ നല്ല സ്പ്രേ അടിച്ചിട്ട് സെന്റ് അടിച്ചിട്ട് അവളെ ഭർത്താവിന് സെന്റ് അടിച്ചതല്ല മണം വരാൻ, അവളെ ഭർത്താവിന് വേണ്ടി അവൾ അത്തറിട്ടതല്ല അന്യ കൗമ കാണാൻ അന്യ പുരുഷന്മാർക്ക് ആകർഷിക്കാൻ ഒരു പെണ്ണ് ഫൗഡറോ സുനമോ അത്തറോ ഇട്ടാൽ, എന്നിട്ട് ആ പെണ്ണ് പുറത്തു പോയാൽ അവളെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഹിയ സാനിയ അവൾ വ്യഭിചാരിയാണെന്ന്. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ ഒരു അന്യസഭയ്ക്ക് പോകുമ്പോ, ഒരു മൊയിലാഞ്ചിക്ക് പോകുമ്പോ, അതുപോലെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോ ഒരു പെണ്ണതാ അത്തറിട്ടാൽ
ഇത് ഭർത്താവിന് അത്തറിട്ടതല്ല, മാപ്പിളയ്ക്ക് വേണ്ടിയിട്ട് മണം വരുവാൻ ഇട്ടതല്ല, ജനങ്ങൾക്ക് മറ്റുള്ള അജ്നബിക്ക് വേണ്ടി അന്യ പുരുഷന്മാർ ഒന്ന് ആകർഷിക്കട്ടെ, അന്യ പെണ്ണ് ഈ മണം കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് അത്തറിട്ടിട്ട് പുറത്തു പോയാൽ ഫഹിയ സാനിയ മുഹമ്മദ് മുസ്തഫ وكل عين نظرت اليها والى زينتها الله بن رسول പറഞ്ഞു فهي زانيا محمد مصطفى എന്നെ അന്യ പുരുഷനൊന്ന് നോക്കട്ടെ, എൻ്റെ ചന്തൊന്ന് കാണട്ടെ, എൻ്റെ ബുർഖൊന്ന് നോക്കട്ടെ എന്നൊരു പെണ്ണ് വിചാരിച്ചാൽ അവൾ വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ എന്നെ കണ്ണ് കണ്ടിട്ട് തടി കണ്ടിട്ട് എൻ്റെ അത്തറിൻ്റെ സുഖെടുത്തിട്ട് മണെടുത്തിട്ട് ഒരു അന്യപുരുഷൻ സുഖിക്കട്ടെ എന്നൊരു പെണ്ണ് കരുതിയാൽ ആ പെണ്ണ് വ്യഭിചാരിയാണെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഞമ്മളെ കാക്കട്ടെ, പടച്ച റബ്ബ് ഞങ്ങളെ സലാമത്താക്കട്ടെ. എത്രത്ര ഉമ്മമാരാണ് ഭർത്താവ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബഹുമാനമില്ല, ഒരു സ്വീകരണമില്ല, എപ്പോ നോക്കിയും ഭർത്താവ് ഓവർ നൈറ്റി നൈറ്റി, ഇപ്പൊ നൈറ്റി അല്ലേ, മോർണിംഗ് അല്ല നൈറ്റി, നൈറ്റി ഇട്ടിട്ട് റബ്ബ ഭർത്താവ് പറഞ്ഞു കാണാം, ഓ മൂക്കിലേക്ക് കൈവയ്ക്കുന്ന നൈറ്റ് നോക്കിട്ടു, എന്തേ നൈറ്റിന്റെ ഒരു ഭാഗത്ത് കിലാവ് തൂരിയത്, ഇപ്പുറത്ത് നോക്കും മൂത്രം, ഇപ്പുറത്ത് ചട്നി, ഇപ്പുറത്ത് കറി, ഈ നൈറ്റിൽ മുഴുവനും വേണ്ടാത്തതെന്ന് അറിഞ്ഞിട്ട് മണടിച്ചോട്ടു, മുഖം നോക്കുമ്പോ റബ്ബ പാത്രം കഴിഞ്ഞിട്ട് മസിയല തൂത്തിട്ട് മാർണമിന്റെ വേസവല കാണാം, ഓനിക്ക് അരസം വരാതിരിക്കുക, ഈ ഭർത്താവ് ഓളെ സ്വീകരിക്കുക, ഈ ഭർത്താവ് വേറെ ലൈൻ ഉണ്ടാവലേ, നിന്റെ ലൈന് മാറാൻ കാരണത്, ഒരു പെണ്ണ് ഒരു ഭാര്യ എങ്ങനെ വേണോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഭർത്താവ് വരുമ്പോ എങ്ങനെ വേണോ, വലായുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്ന, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു പോയി, ഒരു ഭർത്താവ് വരുമ്പോൾ ഒരു പെണ്ണ് ഒരു ഭാര്യ എത്ര ചന്താക്കണമെന്ന് ഖുർആൻ പറയുന്നു, മോളെ നിന്റെ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ നല്ല ചന്താവണം, നല്ല സീനത്താവണം, നിന്റെ നല്ല തുണി ഉടുത്തിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് നിന്റെ മുഖത്തിൽ നല്ല പൗഡറും സെന്റുകളും അത്തരകൾ ഇട്ടിട്ട് ഭർത്താവ് വരുമ്പോ നീ ചന്തം കാണണം മോളെ, ഇതാ നദറുത്ത സർറത്ത് കാ, നിന്നെ കാണുമ്പോൾ നല്ല രസം തോന്നണമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയല്ലേ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ ജീവിതം, ഭർത്താക്കന്മാരെ അതുപോലെ തന്നെ വേണോ, ഭർത്താവ് ഭാര്യന്റെ അടുത്ത് പോകുമ്പോ നല്ല ഡ്രസ് ഇല്ലേ, സുബൈക്ക് നോക്കുമോ തായുണ്ടോ കട്ടിലിന്റെ തായ, എന്തേ ചില ഭർത്താക്കന്മാർ വന്ന് കംപ്ലൈന്റ് ചെയ്യൽ ഉസ്താദ് ഇന്നലെ നല്ല ചോട്ടിട്ട് എണ്ണ കുന്നിട്ട് കട്ടിലും തായ ഇട്ട ഉസ്താദ് ഭാര്യ, എന്താ ഇട്ടം കൊത്തുണ്ടെങ്കിൽ വേർത്തിട്ട് നാർന്ന് ഈ ഗുടുക്കു ഗടുക്കെല്ലാം തിന്നിട്ട് പല്ല് സുബഹാന തേച്ചിട്ടില്ല ഇല്ലാത്ത ചോച്ചോട്ട് മാറുത്തി എന്നിന്റെ പയ്യന്റെ പേര് എന്നുള്ള പേര് അള്ളാഹു കാക്കട്ടു തിന്നിരുന്ന മക്കളെ, അത് ഹറാമാ ഹലാലാ എനിക്കറിയല, അത് മസ്താക്കുന്ന സാധനവും മസ്തിക്കുന്ന സാധനവും എനിക്കറിയില്ല, കുല്ലു മുസ്കിരിൻ ഹറാം, മസ്താക്കുന്ന ഏതും ചെറുതാവട്ടെ വലുതാവട്ടെ അത് കഞ്ചാവട്ടെ കാഞ്ചാവട്ടെ ഹറാം ഹറാം തന്നെ, ഇത് വലിച്ചിട്ട് തിന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓടത്ത് പോയെങ്കിൽ കട്ടിൽ നിന്ന് ഊതിരാതിരിക്കുവാളാ, അപ്പൊ നീയും അങ്ങനെ നല്ല ചന്തത്തിൽ പോകും, നിന്നെ കാണുമ്പോൾ ഗൊസ്യാവും താടിയെല്ലാം ഒപ്പിച്ചിട്ട് നല്ല പൗഡറിട്ടിട്ട് സുനമായിട്ടിട്ട് ഓളും അതേപോലെ നല്ല തുണിയെല്ലാം ഉടുത്തിട്ടാകുമ്പോൾ ഭാര്യ ഭർത്താക്കൾ നല്ല കൊസ്റ്റിയിലും സന്തോഷത്തിലും ഉണ്ടാകും. അപ്പൊ ഉണ്ടാ ഭർത്താവ് ശൈത്താനും ഭാര്യ പിശാച്ചി. ഇപ്പൊ ആ ബാക്കി ഞാൻ പറയുന്നല്ല, മനസ്സിലാക്കണം ഈ യുഗം എന്താണ്, ഞാൻ പറഞ്ഞു സൈബർ യുഗം, കമ്പ്യൂട്ടർ യുഗം, സുബ്ഹാനല്ലാഹ് ലാപ്ടോപ്പ് യുഗം, ഇന്ന് സുബ്ഹാനല്ലാഹ് മൊബൈൽ യുഗം, ഫാഷനുകളെല്ലാം ഉണ്ട്, പക്ഷേ
പുറത്ത് മാത്രം ഭർത്താവ് വരുമ്പോ പേശനില്ല, വീട്ടിൽ വിഷനില്ല, വീട്ടിൽ ചന്തമില്ല, വീട്ടിൽ റാഹത്തില്ല, വീട്ടിൽ ഖുശിയില്ല. വീട് സുബ്ഹാനല്ലാ നരകത്തിന്റെ വീടാണ്, ബർക്കത്തില്ലാത്ത വീടാണ്. അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി, വീട്ടിൽ ബർക്കത്ത് വേണോ? പരിശുദ്ധ ഖുർആൻ വദനമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. വലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീട് ഖബർ പോലെ ആകരുത് മക്കളെ. സൂറത്തുൽ ബഖറ എപ്പോഴും ആ വീട്ടിൽ വെച്ച് ഓതണം. ഷൈത്താൻ വരൂല, സിഹ്റ് വരൂല, സിഹ്റ് ഉണ്ടാവൂല. മുഹമ്മദ് മുസ്തഫ ഖുർആൻ ഓതുന്ന വീട്ടിൽ ഷൈത്താൻ ഇല്ല, സിക്ര് ചൊല്ലുന്ന വീട്ടിൽ ഇബ്ലീസ് ഇല്ല. എപ്പോഴും ബർക്കത്താണ് മുഹമ്മദ് മുസ്തഫ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് ആരാണ് ഉമർ ഖത്താബ് എന്നറിയോ? വഫീ ഖദ്ദി ഫാറൂഖി മിനൽ ഖുലഫായി ഖത്താനി അസ്വദാനി മിംബൂക്കായി. ഉമർ ഖത്താബ് ഇതാണ് അള്ളാഹനെ പേടിച്ചിട്ട് കറങ്ങി കറങ്ങിട്ട് രണ്ട് കറുത്ത വരണ്ട്, കറുത്ത രണ്ട് വര. ഞമ്മ എന്തിനാ കറിഞ്ഞിനെ? സീരിയൽ നോക്കിയിട്ട് കറിഞ്ഞ് കറിഞ്ഞിട്ട് വീട്ടിലേക്ക് പിന്നെ മാട്ട വേറെ വെക്കണ, മുഹമ്മദ് വഞ്ഞിട്ട് പൊക്കെ വെക്കണറ തകട് വെക്കണ, അതെന്നെ തകട് അള്ളകാക്കട്ട. ഇവിടെ ഉണ്ടെന്നറിയില്ല, ഇവിടെ ഉണ്ട് കൂടെ പേടിയാ, ഇവിടെ ഇങ്ങോട്ട് മാറ്റണം അള്ളകാക്കട്ട്. സിനിമയും സീരിയലും നോക്കിട്ട് കറയുന്ന ഉമ്മമാർ പിന്നെ അവിടുന്ന് ബർക്കത്ത്, അല്ലാഹു ബർക്കത്താക്കട്ടെ, ബർക്കത്താക്കണം. എന്ത് വേണോ? ആ ഒരേ ഒരാളുണ്ട് പറഞ്ഞു, ഉസ്താദ് എത്ര കുപ്പി പൂത്തി ഉസ്താദ്, ഒരു ബർക്കത്തും ഇല്ല. ഞാൻ പറഞ്ഞു, ആ ടിവിനെ പൂത്തറ ബർക്കത്താന്നെയല്ല, ടിവിനെ പൂത്താന്റെ ബർക്കത്തില്ല. മഗ്രിബ് ഷാണ്ടിടയിൽ ഖുർആൻ ഓതുന്ന സമയം, മൊഹിദ്ദിമാല പാടുന്ന സമയം, നല്ല ദിക്ര് ചൊല്ലുന്ന സമയമല്ലേ മഗ്രിബ് ഷാണ്ടിട? അപ്പോ സിനിമയും സീരിയലും കണ്ടാലോ ആ വീട്ടിൽ ബർക്കത്തില്ല മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, മോനെ ജീവിതത്തിൽ നാല് കാര്യമുണ്ടോ നിന്റെ ജീവിതത്തിൽ ബർക്കത്താണ്? ദാരിദ്ര്യമില്ല മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് ചിലപ്പോൾ നിങ്ങളോട്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. നാല് കാര്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ, ഉമ്മമാരെ ഞങ്ങളുടെ ജീവിതത്തിൽ നാല് കാര്യം ഉണ്ടായാൽ അത് ബർക്കത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. ഏതാണെന്നറിയോ? വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? സുബഹിക്ക് പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം മോനെ മുഹമ്മദ് മുസ്തഫ. പാങ്ക് കൊടുത്തതിന്റെ ശേഷമല്ല, പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. സുബഹിക്ക് പാങ്ക് കൊടുക്കുന്നതിന് ഒരു 20 മിനിറ്റ് അരമണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ആണും പെണ്ണും പാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കണം. എന്നിട്ടോ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉദു എടുക്കണം. രണ്ട്, മൂന്നാമത്തത് എന്താണെന്നറിയോ? ആണുങ്ങൾ പള്ളിക്ക് പോയിട്ട് ബാങ്ക് കേൾക്കണം, ഉമ്മമാർ ഉദു എടുത്തിട്ട് മുസല്ലയിൽ ഇരുന്നിട്ട് ബാങ്ക് കേൾക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനസ്സിലായില്ലേ? ബാങ്ക് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് അതാ ഉദുവെടുത്ത് ആണുങ്ങൾ പള്ളിയിൽ പോയി പള്ളിയിൽ ഇരുന്നിട്ട് ബാങ്ക് കേൾക്കണം. അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കിനേക്കാളും നിസ്കാരം ഖൈറാണ് മക്കളെ. എവിടെ കേൾക്കണം? പള്ളിയിൽ ഇരുന്നിട്ട്. ബാങ്ക് കായിട്ടില്ല പോ, കുറച്ച് പറഞ്ഞു
വാങ്ങായിട്ടില്ല വാ, കുറച്ച് ഉറങ്ങാം. പിന്നെ അവിടെ ഇബ്ലീസ് അവിടെ വർക്കുന്നു, ഉറക്ക് നല്ലതല്ല നിസ്കാരം മോനെ. ഞാനില്ല, ഇന്നലെ സലാത്ത് പോയിട്ട് ഞാൻ വറങ്ങിനി. ഇന്നലെ സലാത്ത് പോയത് വർക്ക്, സലാത്ത് പോയിട്ട് നിസ്കാരം ഇല്ല, അള്ളാഹാക്കട്ടെ. ഉറൂസിന് പോയിട്ട് നിസ്കാരം ഇല്ല, അത് പറ്റല്ല. ഉറൂസിന് പോയെങ്കും സ്വലാത്തിന് പോയെങ്കും ഏത് നല്ല കാര്യത്തിന് പോയെങ്കിൽ, ഏത് കച്ചവടത്തിന് പോയെങ്കും സുബിഹിന്റെ മാങ്ക് കേൾക്കുമ്പോൾ മോനെ ആണുങ്ങളാകുന്ന നിങ്ങൾ പള്ളിക്ക് പോകണം. പെണ്ണുങ്ങളോ ഉതു കൊടുത്തിട്ട് ആ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉതു കൊടുത്തിട്ട് എഴുന്നേറ്റിട്ട് മുസല്ലയിൽ ഇരുന്നിട്ട് ബാങ്ക് കേൾക്കണം. മുഹമ്മദ് മുസ്തഫ. നാലാമത്തെ കാര്യം എന്താണെന്നറിയോ? ഇഷായന്റെ വിത്തറും സുന്നത്തും എല്ലാം നിസ്കരിച്ചിട്ട് മോനെ ചോറ് വെച്ചിട്ട് വേഗം ഉറങ്ങണം മോനെ. മുഹമ്മദ് മുസ്തഫ ഇഷായിൽ പിന്നെ ചൊറ പറയണ്ട, നമീമത്ത് പറയണ്ട, ഏഷനി പറയണ്ട, ആരെ എണ്ണാൻ വേണ്ടി ഇരിക്കണ്ട മോനെ. ലൂട വേണ്ട, കേരം ബോർഡ് വേണ്ട, ആ കലി വേണ്ട, ഈ കലി വേണ്ട, ഉണലു വിളക്കു കലി വേണ്ട മക്കളെ. നിന്റെ സമയത്തെ വേസ്റ്റ് ചെയ്യണ്ട മക്കളെ. ഇഷ ആയി കഴിഞ്ഞാൽ ഇഷാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിച്ച് വിത്തറ് നിസ്കരിച്ചിട്ട് ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങിക്കോ മോനെ. ഉറക്ക് പറഞ്ഞില്ലെങ്കിൽ ആയത്ത് ഓതിട്ട് ഉറങ്ങിക്കോ, നിനക്ക് ഉറക്ക് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്ക് വരാനുള്ള ഒരു ആയത്താണ് വജാലന നോമക്കും ചെല്ലി വജാലന സുജാത സുബാത വജാലന നോമക്കും സുബാത. അല്ലാഹുവേ നമുക്ക് നല്ല വർക്ക് നൽകട്ടെ. എത്ര വർക്ക് വരാത്തവരുണ്ട്, എങ്ങനെ വർക്ക് വരുന്നത്? ഈ ആയത്ത് ഓതറ, ഇത് പഠിച്ചാ, ഇത് വാദ് കേട്ടിട്ട് മിനൽ ഉദുനിയിൽ ഉദുനു മിനൽ ഫബീലൽ ഖൽബ് ഉണ്ടപ്പ, അത് മനസ്സിലായി? മിനൽ ഉദുനിയിൽ ഉദുനു, അങ്ങനെ ആവാൻ പാടില്ല. മിനൽ ഫമീലൽ ഖൽബ്, വായിൽ നിന്ന് കേട്ടിട്ട് മനസ്സിൽ വെക്കണം. ഈ കാതിൽ കേട്ട് ഈ കാതിൽ വിട്ടുണ്ടാ പലല്ലേ. ഒരു ഹാഫിളാണെങ്കിൽ ഹാഫിദ് ഹിഫ്ദ് വെക്കുന്നവനാവണം, മറക്കുന്നവന് ഹിഫ്ദ് ചെയ്യാൻ പാടില്ല, അത് തെറ്റുകാരിലേക്ക് പോകും. അല്ലാഹു കാക്കട്ടെ. നല്ല ഹാഫിദീങ്ങളല്ല നമ്മൾ ഹാഫിദീങ്ങളാക്കട്ടെ. ഒരു കിടാവിനെ ഹാഫിദാക്കുന്നതിന് ധൈര്യം വേണം. ആ ഹിഫ്ദ് നിൽക്കുന്ന കിടാവിനെ മാത്രം ഹിഫ്ദാക്കണം. ആ ഉസ്താദ് തിരഞ്ഞെടുക്കുമ്പോൾ അത്ര പ്രാക്ടിക്കൽ ഉള്ള ഒരു കിടാവിനെ തിരഞ്ഞെടുക്കണം. ഞാൻ ഹാഫിദാക്കുന്നേ ബാബ, എന്തിൻ്റെ ഹാഫിദാക്കുന്നേ? എത്ര ഹാഫിദീങ്ങൾ ഞാൻ കഴിഞ്ഞല്ല, മുമ്പത്തെ കുറെ കൊല്ലം മുമ്പ്, ഒരു പത്ത് കൊല്ലം മുമ്പെന്ന് തോന്നുന്നു, ഷിമൊഗ എന്ന് പറയുന്ന പള്ളിയിൽ, ഷാഫി പള്ളി, നാല് മാലികയുള്ള പള്ളി, വലിയ ജുമാക്കൾ ഭയങ്കര ആൾ കൂടുന്ന പള്ളി, അവിടെ 35 ഹാഫിദീങ്ങളുണ്ട് എൻ്റെ മാമുമായിട്ട്. ഞാൻ ഇമാം. അപ്പൊ എന്നോട് പറഞ്ഞ അവിടുത്തെ ഉറുദുകാരാണ് അവർ, ജാസ്തി സാദ് നമാസ് മേ ബഹുത് ബടാ ബടാ സൂറത്ത് പഠനാ പറഞ്ഞു. ഓക്കെ അങ്ങനെ എന്താക്കി, അന്ന് മഗ്‌രിബിന് ഞാൻ തുടക്കം. അല്ലാഹു അക്ബർ കൈ കേട്ട് അർറഹ്മാൻ സൂറത്ത് ഓതി ഫാത്തിഹ. രണ്ടാമത്തെ രക്അത്തിൽ അപ്പ ഹിഫ്ദ് ഉണ്ടായി എനിക്ക്, സൂറത്തുൽ വാഖിയ ഓതി. എന്റെ അടുത്ത് വന്നല്ലോ ഉസ്താദ്, ഓ ബടാ ഹോഗയ, ബടാ ഹോഗയ. ഒരു ഇമാമിന് ചില തർത്തിബുണ്ട്. ഒരു ഇമാം എന്ന് പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്തറിയോ? ഇദാ ഖാമ അഹദുക്കും ഫൽയുഖഫിഫ് ഫഇന്ന ഫീഹിമുൽ ലഈഫ് വസ്സഖീം വൽമരീദ് മുഹമ്മദ് മുസ്തഫ. ഒരു ഇമാമ് നിൽക്കുന്ന ആള് എങ്ങനെ നിൽക്കണം? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് മോനെ, ഒരു ഇമാമായ നീ പിറകിലുള്ള മാമുമിനെ സൂക്ഷിച്ചോളണം. കാരണം പിറകിലുള്ള മാമിയും ചിലപ്പോ തലച്ചുറ്റുന്ന ആളുണ്ടാവും, ചില ബിപിന്റെ ആളുണ്ടാവും, ചിലപ്പോ രോഗിന്റെ ആളുണ്ടാവും, ചിലപ്പോ സുക്കറിന്റെ ആളുണ്ടാവും, ചിലപ്പോ ഹാർട്ടിന്റെ വേദനക്കാരുണ്ടാവും, ചിലപ്പോ കുറെ നേരം നിൽക്കാൻ കഴിവില്ലാത്തവരുണ്ടാവും. അവരെ നോക്കിട്ട്
സൂറത്തു ദുഹാന്റെ ശേഷമുള്ള ചെറിയ സൂറത്തു അതിന്റെ വേഗം ഇമാമായിട്ട് തീർക്കണം. ഇമാമിന്റെ കർത്തവ്യമാണ്. ഇത് ഇപ്പൊ അയാൾ ചെറിയ സൂറത്തെ ഓതിരേ ബാവ, ചെറിയ സൂറത്തെ ഓതിനേ ബാവ, ആരെയല്ലേ ഈ നിസ്കാരത്തിന് വരാത്ത കള്ളം. നിസ്കാരത്തിന് വരുന്നവർ ചേർന്നില്ല. ഓർ ഉസ്താദ് ചെറിയ സൂറത്ത് മതി, നല്ല രസമല്ലേ കേൾക്കാൻ, നല്ല കൊസില്ലേ. അല്ല അങ്ങനെയല്ല. ഇത് ഇപ്പൊ നോക്കി തറാവി തറാവി റമദാൻ വന്നല്ലേ, റമദാൻ വരുമ്പോ ഞമ്മളെ പുള്ളേരുള്ള ഓടിട്ട് വരുന്നു. ഉസ്താദ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇമാമ 10 മിനിറ്റിൽ 20 റക്കാത്ത് നിസ്കരിച്ചു, നിങ്ങ 5 മിനിറ്റിൽ നിസ്കരിക്കു വരാ, നിങ്ങക്ക് ശമ്പളം കൂട്ടുന്നു പോവാ. ഊർ ശമ്പളം കൂട്ടില്ല, നിസ്കാരം വേണ്ട. സീർ സുജൂദു ഗണ്ട് തകൽ ബാജി, മുണ്ട സുജൂദു കുണ്ടി തകൽ ബാജി. അതാവല ഒരു നിസ്കാരം അല്ല സ്വീകരിക്കണ്ടേ, ഒരു നോമ്പല്ല സ്വീകരിക്കണ്ടേ, ഒരു കൊടുക്കുന്ന സദക്കല്ല സ്വീകരിക്കണ്ടേ, ഒരു ധർമ്മം അല്ലാഹു സ്വീകരിക്കണ്ടേ. അല്ലാഹു ഞമ്മളെ അല്ലാഹു ദിക്റുകളും ഇബാദത്തുകളും നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാരാകട്ടെ. അപ്പൊ ചെറിയ സൂറത്തെങ്കിലും ഓക്കെ, 20 റക്അത്ത് നിസ്കരിക്കുന്നത് തുമൈനിനത്തുള്ള നിസ്കാരം, റുക്കു റുക്കു ആയിട്ട്, സുജൂദ് സുജൂദ് ആയിട്ട്, ഖിയാം ഖിയാം ആയിട്ട്, കോഴി കൊത്തുപോലെ കൊത്തി നിസ്കരിച്ചിട്ട് ഏറെ പ്രയോജനം ഉണ്ടമ്മ. റമദാനിൽ അല്ലാഹ് തരുന്ന വലിയൊരു പ്രത്യേക നിസ്കാരമല്ല തറാവീ. അതെങ്ങനെയെങ്കിലും നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ കറക്റ്റായിട്ട് 20 റക്അത്ത് കുറച്ച് നേരം പോയി എന്താന്ന് പറഞ്ഞ, നിനക്ക് അർജന്റ് എന്തറ, നീ ഏടക്ക് പോന്നേറ. ഒരു റമദാൻ അല്ലാഹു തന്നെ വലിയ ഭാഗ്യല്ലേ. 83 വർഷ 4 തിങ്കൾ ഇബാദത്തെടുത്ത ഒരു രാത്രി ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ, 1000 മാസത്തിന്റെ പവർ ഉള്ള ഒരു നാളുണ്ട്. ആ നാല് കണ്ടുപിടിക്കണ്ടേ? നമ്മളെ ജീവിതത്തിൽ അമൽ വളരെ കുറവല്ലേ മുഅ്മിനീങ്ങളെ? ഞമ്മ എത്ര നിസ്കാരമുണ്ട്, എത്ര ഇബാദത്തുണ്ട്. അത് രാത്രി കിട്ടിയ മദ്യാവലെ നമുക്ക് അള്ളാഹു നമുക്ക് നൽകുമാരാകട്ടെ. റമദാൻ വരുന്ന റഹ്മാനായ റബ്ബേ, അള്ളാഹു നമുക്ക് റമദാൻ എത്തിച്ചു തരട്ടെ. എന്റെ മുഅ്മിനുകൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 4 കാര്യം ഓർമ്മയിൽ വേണം. സുബേക്ക് വേഗം എഴുന്നേൽക്കണം, എന്നിട്ട് ഉദു എടുക്കണം, എന്നിട്ട് പള്ളിക്ക് പോകണം, പള്ളിയിൽ ബാങ്ക് കേൾക്കണം, ഉമ്മമാർ മുസല്ലയിൽ ബാങ്ക് കേൾക്കണം. ഇഷായി കഴിഞ്ഞാൽ ഭക്ഷണം കഴിഞ്ഞിട്ട് വേഗം ഉറങ്ങണം. മക്കളെ ദീപത്ത് പറയാനോ നമീമത്ത് പറയാനോ ഇരിക്കരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ മുഅ്മിനുകളെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഇവിടത്തെ മഖാമിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ. പടച്ച റബ്ബ് ഞങ്ങളെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ജീവിതം നന്നാക്കണം. നമ്മളെ ജീവിതത്തിൽ വീഴ്ച വരുത്തരുത്, ഒരുപാട് തെറ്റുകൾ വരുത്തരുത്. ഈ ജീവിതത്തിൽ ചെറിയ ജീവിതമല്ലേ, ഈ ജീവിതത്തിൽ പെരുത്തും അല്ലാഹുക്ക് നമ്മൾ ശുക്ർ ചെയ്യണം. ലൈൻ ശകർത്തും ലഅദീദന്നകും വലൈൻ കബർത്തും മിൻ അദാബി ലശദീദ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് ആഫിയത്ത് കൊടുക്കട്ടെ. മലപ്പുറം ജില്ലയാണെങ്കിലും നമ്മളെ അടുത്ത മഹലിൽ ഒരു മാസം അല്ലേ എന്റെ മുഅ്മിനുകളെ. അതുകൊണ്ട് തന്നെ നമ്മളെ ജീവിതം നന്നാക്കണം. നമ്മളെ ജീവിതത്തിൽ ഖൈർ ചെയ്യണം. വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. നല്ലത് ചെയ്തിട്ട് ഞങ്ങൾ വിജയം വരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞ ഉപദേശം ഇതിന് മുമ്പ് കേട്ടുള്ള ഉപദേശം, നമ്മൾ ഉസ്താദന്മാർ തരുന്ന സർവോപദേശങ്ങളും ജീവിതത്തിൽ പകർത്തി ഞങ്ങൾ നന്നാവണം. അൽഹംദുലില്ലാഹ്. ആരും എഴുന്നേൽക്കണ്ട ഇൻഷാല്ലാഹ്. ഒരു ചെറിയ കാര്യം പറഞ്ഞ് എന്റെ വാത് ഞാൻ നിർത്തും. എന്റെ മുഅ്മിനുകളെ, 11 മണിയാകുമ്പോ എന്റെ വാത് ഞാൻ നിർത്തും. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ ഈ ഇൽമ് അല്ലാഹു സ്വീകാര്യമായ നഫഉള്ള ഇൽമുകളെ കൂട്ടത്തിൽ ആക്കി തീർക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ നാട്ടിലേക്ക് വലിയ ഭാഗ്യമാണ് ഈ മഖാം. കാരണം ഒരു പള്ളി അതിന്റെ തൊട്ടടുത്തൊരു മഖാമുണ്ടെങ്കിൽ അതിനേക്കാളും ബർക്കത്ത് വേറെയില്ല. ബൈത്തുൽ മഖദ്ദസിന് എന്തേ ഒരു വിസ്ഥാനം അല്ലാഹു കൊടുത്തത്. ചുറ്റുഭാഗത്ത് അമൽ
അമ്പിയാക്കന്മാരെ സ്വാലിഹീങ്ങൾക്കുള്ള മഖാമുള്ള കാരണം കൊണ്ട് ബൈത്തുൽ മഖ്ദിസിനെ അല്ലാഹു ബഹുമാനിച്ചു പോയി. മദീനക്ക് എന്തൊരു സ്ഥാനം എന്നറിയോ? ഞങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടെ മറപ്പെട്ട് കിടക്കുന്നു. മാത്രമല്ല, ജന്നത്തുൽ ബഖീൽ എത്രയാണ് അമ്പിയാക്കന്മാർ സ്വാലിഹീങ്ങളെ മഖാം, അതുകൊണ്ട് തന്നെ മദീനയുള്ള മണ്ണ് വലിയ ബർക്കത്താണ്. മദീനയിൽ ചെല്ലാൻ പഠിച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മദീന മദീന മദീനന്റെ മണം വല്ലാത്ത മണമല്ലേ? ആ മദീനയിൽ മറപ്പെട്ട് കിടക്കുന്ന നമ്മുടെ നബി, ലോകത്തെ നബി, കാരുണ്യത്തെ കടൽ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ എന്ത് ആഗ്രഹമാണ്! അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻസാറണി കന്നമറാണി, എന്നെ ആര് സിയാറത്ത് ചെയ്തോ എന്നെ കണ്ട പോലെയാണ്. ആ മദീനയിൽ ചെല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. എത്ര വലിയ തെറ്റ് ചെയ്താലും തെറ്റിന്റെ കുമാര നമ്മുടെ തലയിൽ ഉണ്ടെങ്കിലും അല്ലാന്റെ റസൂലിനോട് വന്നൊന്ന് കേസ് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് റെക്കമെൻഡ് ചെയ്താൽ അല്ലാഹ് നമ്മളെ തൗബ സ്വീകരിക്കും. മുഅ്മിനുകളെ, എത്ര തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്! ഒരു നാളിൽ എത്ര തപ്പാണ് നമ്മൾ ചെയ്യുന്നത് അറിയില്ല. നമ്മുടെ തെറ്റുകൾക്ക് കണക്കില്ല. ബജാറിൽ പോകുമ്പോ തെറ്റ്, നടക്കുമ്പോ തെറ്റ്. അല്ലാ അല്ലാ, ഈ തെറ്റുകളെ കാരണമായി നമ്മളെ തൗബല്ല സ്വീകരിക്കുവോ അറിയില്ല. പടച്ച റബ്ബ് ഞങ്ങളെ തെറ്റുകൾക്ക് മാഫ് ചെയ്ത് തരട്ടെ. ആ മാഫ് ചോദിക്കാൻ അങ്ങ് മദീനയിൽ എത്തണല്ല ജാവൂക്ക. നബിയെ, തങ്ങളെ മദീനയിൽ ചെന്നാൽ നമ്മേവരും മദീനയിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനോടൊന്ന് അപേക്ഷിച്ചാൽ നമ്മളെ കൈ അല്ലാന്റെ റസൂല് മടക്കൂല, അല്ല മടക്കൂല. എന്തേ അല്ലാഹുവിന്റെ റസൂല് നബിയെ, തങ്ങളെ പേര് ആകെ പാട് ഞാൻ ഉയർത്തിട്ടുണ്ട് നബിയെ. ആരെന്ത് കുറ്റം പറഞ്ഞാലും ആരെന്ത് ദോഷം പറഞ്ഞാലും നബിന്റെ പേര് പബ്ലിസിറ്റിയാണ് നബിയെ. ആര് കുറ്റം പറഞ്ഞു അവന്റെ നാവ് അല്ലാഹു അടക്കട്ടെ. നമ്മൾ എത്ര പ്രതിപട്ടനം ചെയ്താലും, ഞങ്ങളെ നാവ് കൊണ്ടെങ്കിലാവ് വിളിച്ചാലും, നമ്മളെത്ര അവനെ തെളി പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. അല്ലാഹു തന്നെ അവനിക്ക് കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവനിക്ക്, അല്ലാഹുവിന്റെ റസൂലിനെ തെറ്റ് ചെയ്തവനിക്ക് അല്ലാഹു തന്നെ കൊടുക്കട്ടെ. അവന്റെ ചേനവും അവന്റെ നാവും അല്ലാഹു അടക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അതാണ് പ്രതിപട്ടന. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം, പടച്ചറപ്പേ നല്ലൊരു ഭരണം നീ തരണം. അല്ലാ ആമീൻ ചൊല്ലി, അല്ലാ ഒരു നല്ല ഭരണം നൽകട്ടെ, നല്ലൊരു ഭരണം അല്ലാ തരട്ടെ. ആ ഭരണം, ഈ ഭരണം, ഏ ഭരണം, നല്ലൊരു ഭരണം പടച്ചറപ്പേ നീ ഉദ്ദേശിച്ച ഒരു ഭരണം നമുക്ക് തയാള്ളാ. അല്ലാ ഉദ്ദേശിച്ചല്ലാതെ കിട്ടുവാ? പഠിച്ചോ ഉദ്ദേശിച്ചതേ മാത്രം കിട്ടൂ, ഞാൻ വിചാരിച്ചൊന്നും കിട്ടൂല. നമുക്ക് അല്ലാഹു നല്ല മനസ്സ് തരട്ടെ. ഇലക്ഷൻ സമയത്ത് നല്ല മനസ്സ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനുകളെ, ഒരുപാട് തെറ്റ് ചെയ്തവരാണ് നമ്മൾ. നമ്മളെ തെറ്റിനും അഫു നൽകാനുള്ള മാസമാണ് ഈ റജബ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യാ.
റജബിന്റെ ആദ്യത്തെ രാത്രിയിൽ ഒരാൾ ദുആ ചെയ്താൽ അവന്റെ തൗബ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ദുആ മറക്കണ്ട, എപ്പോഴും ദുആറുന്നു പറയൂ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യാ. ഈ ദുആ കൊണ്ട് നമ്മളെ ദോഷങ്ങളൊന്ന് പുറത്തു താ. അല്ലാ ഞങ്ങളെ തൗബ സ്വീകരിക്കല്ലാ, ഞമ്മക്ക് കരുണ ചെയ്യല്ലാ. ഈ റജമാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ ഞമ്മളെ തെറ്റുകൾക്ക് മാഫ് ചെയ്യല്ലാ. മദീനയിലൊന്ന് എത്താ ഞമ്മക്ക് തൗഫീഖ് നൽകല്ലാ. മദീനയിൽ എത്തില്ലെങ്കിലും ഈ രാത്രിയിൽ നടക്കുന്ന സ്വലാത്തുകൾ, വെള്ളിയാഴ്ച രാത്രി തിങ്കളാഴ്ച രാത്രിയിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിലെങ്കിലും ഇരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോടൊന്ന് പറയും, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ചൊല്ലു അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഖുദു ബിയദി ഖല്ലത് ഹീലത്തി അദ്രികിനി. അല്ലാഹുവേ നമ്മളെ കൈയൊന്ന് പിടിക്കണം യാ റസൂലല്ലാഹ്, ഞമ്മളെ കൈയൊന്ന് പിടിക്കണം നബിയേ. ഞമ്മളെ ഇക്കുമത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അല്ലാന്റെ റസൂലേ. ഞങ്ങൾക്കൊരു മോളുണ്ട് വിവാഹം കഴിക്കാൻ, കടത്തിൽ മുങ്ങിയിട്ടുണ്ട് അല്ലാ. നമുക്ക് വീടില്ല അല്ലാ, ഞങ്ങളെ ഫക്കീറാക്കരുത് അല്ലാ. ആരോട് കൈയാട്ടി ചോദിക്കുന്ന ഒരു അവസ്ഥ തരല്ല അല്ലാ. ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ അങ്ങാടികളിലും ഞങ്ങളെ ഗൾഫ് ജീവിതത്തിലും ഞമ്മളെ ദർസിലും ഞങ്ങളെ പള്ളിയിലും ഞങ്ങളെ മഖാമിലും ഞങ്ങളെ നാട്ടിലും ഞങ്ങളെ വീട്ടിലും ബർക്കത്ത് നീ തരണമല്ലാ, ഖൈറ് തരണമല്ലാ. വല്ല സിഹ്റുണ്ടെങ്കിൽ ബാത്തിലാക്കി തരണമല്ലാ. വല്ല അസൂയാൽ കൂടെ അസൂയ ഉണ്ടെങ്കിൽ മാറ്റി തരണമല്ലാ. സിഹ്റുകൾ ബാത്തിലാക്കി തരണമല്ലാ. കണ്ണുനീർ നീക്കി തരണമല്ലാ. എന്ന് നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹു നമ്മൾ ദുആ സ്വീകരിക്കുമാരാകട്ടെ. മുഅ്മിനുകളെ നമ്മൾ ഒരുപാട് വഅദ് നമ്മൾ കേൾക്കുന്നു, ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, നിസ്കരിക്കുന്നു, മഖാമിലേക്ക് ചൊല്ലുന്നു, മഹാന്മാരെ ആദരിക്കുന്നു. അക്കാരണമായിട്ടെങ്കിലും അല്ലാഹു നമ്മളെ തൗബ സ്വീകരിക്കുമാരാകട്ടെ. ഈ നാട്ടിലുള്ള ദർസും മദ്രസയും സ്ഥാപനവും ഖിയാമം വരേക്കും അല്ലാഹു നിലനിർത്തട്ടെ. കൂടുതൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇൻഷാ അല്ലാഹ് പറയാൻ രാവിലെ വരെ പറയാനുണ്ട്. മുഅ്മിനുകളെ പറയാൻ ഇൽമ പറയാൻ മിനൽ മഹ്ദി ഇലൽ ലഹ്ദ് തൊട്ടിൽ മുതലേ ഖബർ വരെ, ഖബറിൽ പോകുന്നവരെ പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ഇൽമുകളുണ്ട്. മുഅ്മിനുകളെ ഇൽമ പറഞ്ഞിട്ടോ പഠിച്ചിട്ടോ തീരൂല. ചിലപ്പോ ഡിഗ്രി ആകുമ്പോ ഞങ്ങൾ വിചാരിച്ച പഠിച്ചിനി, എന്ത് ഡിഗ്രി? ഞമ്മക്ക് ഡിഗ്രി കിട്ടുന്ന പഠിക്കോനാണ്, പഠിക്കാൻ വേണ്ടി ഡിഗ്രി കിട്ടുന്ന ഞങ്ങൾ വിചാരിച്ചു. അങ്ങ് പഠിച്ചിട്ടായി റബ്ബേ, ഞാൻ വലിയ ആലിം. എന്താ ഇൽമുള്ളവരെ കൂട്ടത്തിൽ ആക്കട്ടെ, ഞമ്മളെ മുത്തഅല്ലിമീങ്ങളാക്കട്ടെ, ഞമ്മളെ ഉസ്താദന്മാരെ ആക്കട്ടെ, ഞമ്മളെ ഉഖ്റവിയ അഹ്ലുകാരിലുള്ളപ്പെടുത്തട്ടെ. ദുനിയാവിന്റെ ബാക്കിൽ പോകേണ്ട മക്കളെ, ദുനിയാവ് ഞമ്മളെ സലാമത്താക്കല, പിന്നെ എവിടെ പോണോ? ആഖിറത്തിന്റെ ബാക്കിൽ പോണം. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ, ആഖിറമാണ് ഖൈറായത്. ഒരാൾ പോകുമ്പോ എവിടെ പോണം? ദുനിയാവിനെ തേട്ട് പോണ്ട. അപ്പുറത്തും വലിയ ഫ്ലാറ്റ് കെട്ടിനല്ലേ, മയങ്ങനെ കെട്ടിനെ ഒന്ന് നോക്കണല്ലേ, അതിനെ നോക്കിട്ട് എന്റെ ബാക്കിൽ പോയി ഉണങ്ങനെ അക്കിനെ നോക്കണം, അതിന്റെ പോയിട്ടുണ്ടാ. അല്ലാഹു നോക്ക്, സ്വർഗത്തിൽ പോകുന്ന പെണ്ണിനെ കണ്ടപ്പോ സഹബാക്കളായ സഹബ വനിതകൾ പെണ്ണുങ്ങ ആ പെണ്ണിനെ അന്വേഷിച്ചിട്ട് പോയി, എങ്ങനെ സ്വർഗത്തിൽ പോയത് നോക്കുമ്പോ എങ്ങനെ ആ പെണ്ണിന്റെ ഭർത്താവിലേക്ക് എപ്പോ ഉപദേശം ചെയ്യുന്ന പെണ്ണ് ഹലാല് മാത്രം വീട്ടിൽ കൊണ്ടുവരണോ, അങ്ങനത്തെ പെണ്ണാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാതെ നീ സ്ത്രീ സംഘത്തിൽ പോയിട്ട് കുറച്ച് പൈസ കൊണ്ടാ
മഹിളാ കമ്മിറ്റിന്റെ അധ്യക്ഷായിട്ട് ഒരു പൈസ പൈസ കൊണ്ടാ ചെല്ലിട്ട് ഭർത്താവ് അയക്കുന്ന അങ്ങനത്തെ ഭർത്താവ് ഒരു വീട്ടിലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ മാറ്റണം, തോബ ചെയ്ത് മടങ്ങണം. പലിശ തിന്നിട്ട് മക്കളെ തിന്നിച്ച് നരകത്തിൽ പോകണ്ട. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇടണ്ട, ഇല്ല ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, പേടിയാ ഉണ്ടെങ്കിൽ പറയും. നിർത്ത്, പലിശന്റെ കച്ചവടം ഒരിക്കലും ചെയ്തുകൂടാ. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി, തങ്ങളെ ബാപ്പ അബൂ സ്വാലി തങ്ങൾ എന്ത് ഒരു പഴം തിന്നിട്ട് എത്ര കാലം നടന്നു അല്ലേ ചരിത്രല്ല. ഞാൻ ഇപ്പൊ അതിലെ കടക്കുന്നില്ല, ഇപ്പൊ സമയമൊന്നുമില്ല. ഇൻഷാല്ല പറയാം. എന്റെ അടുത്ത് ആക്കത്തൂരിലേക്ക് വന്നിടാമുണ്ട് 8-ാം തീയതി. ഇൻഷാല്ല അവിടെ ഒരുപാട് പറയാനുണ്ടല്ലോ. തൗഫീഖ് ചെയ്യട്ടെ എന്റെ മുഅ്മിനുകളെ. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം, വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം. നാം മുസ്ലിമുകളാണ്, മുസ്ലിം മുസ്ലിമായി നടക്കണം. ഭാര്യ ഭാര്യയായിട്ട് നടക്കണം, മൂരിയായിട്ട് നടക്കണ്ട. ഒരു മഹാൻ പറഞ്ഞു, മോനെ നിന്റെ പകലിൽ നീ ചെയ്യുന്ന പ്രവർത്തനം ഹലാലാവണം, ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ വേണ്ട. ഇവ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരെ ഞാൻ ചെല്ലില്ലേ. മത്തി വിൽക്കുന്ന കൂടി ചെന്ന നിന്റെ ഫ്രഷ് മത്തി ഇപ്പൊ കൊടുന്നത് 4 ദിവസത്തെ അയസിൽ വെച്ച് കള്ളത്തറല്ലേ. ഫ്രൂട്ട് വിൽക്കുന്ന ചെന്നങ്ങനെ ഇപ്പൊ മൈസൂർന്ന് കൊടുന്ന വാവാ, മൈസൂർന്ന് കൊടുന്ന ഒക്ക മൈക്കാലത്ത് കൊടുന്നല്ലോ. ഈ കൊണ്ടെങ്കിൽ ഹൽവാക്കിന്റെ പേര് മൈസൂർ ഹൽവ. ഹൽവാക്കിനെവിടെ ഉണ്ടെങ്കിൽ പേര് വെച്ചത് എടുത്തത് മൈസൂർ. എന്തിനങ്ങനെ വേണം? ഉള്ളത് ഉള്ള പോലെ ചെല്ലിട്ട് കച്ചവടം. തൂക്കത്തിൽ വ്യത്യാസം, അളത്തത്തിൽ വ്യത്യാസം. വഞ്ചന മങ്കസന ഫലീസ മിന്ന, അല്ലാഹു നമ്മെ കാക്കട്ടെ. വഞ്ചിക്കുന്നവൻ ഞങ്ങളിൽപ്പെട്ടവനല്ല, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ നന്നാക്കട്ടെ, ഞങ്ങളെ ഖൈറിന്റെ അഹലിക്കാരിൽ അല്ലാഹു പെടുത്തട്ടെ. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളടുക്കൽ ഒരു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്തു വദം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ജീവിതം നന്നാക്കാൻ, നമ്മളെ ജീവിതം ദാരിദ്ര്യമില്ലാതെയാവാൻ, മനുഷ്യൻ വീട്ടിൽ നല്ല സുഖം കൊള്ളാൻ, മനുഷ്യൻ നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു ആയത്ത് ഒരു സൂറത്ത് അല്ലാണ്ടി റസൂർ ഉമർ ഖത്താബിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെന്ത് വേണമെന്നറിയോ? അതിനെന്ത് വേണമെന്നറിയോ? അത് ഞാൻ ചൊല്ലിത്തരാം. അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഉസ്താദ്. ഇവിടുത്തെ ഉറൂസ് എല്ലാ വർഷം നടക്കുന്ന, അൽഹംദുലില്ലാഹ് ബർക്കത്താക്കട്ടെ. ഉറൂസ് എല്ലാ വർഷം നടക്കുന്ന, എല്ലാ വർഷം നടക്കുമ്പോ ചിലപ്പോ നമുക്ക് ഒരുപാട് പൈസ കിട്ടുന്നു. അതോ ബർക്കത്ത് ചെയ്യട്ടെ. ആ മഹാന്മാരെ പേരിൽ സദക്ക കൊടുക്കലുണ്ട്, ധർമ്മം കൊടുക്കലുണ്ട്. ഈ വർഷം ഒരു പുതിയതായ ഒരു സ്പെഷ്യല്, ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദും കമ്മിറ്റിക്കാരും നിർദ്ദേശിച്ചതുപോലെ വരുന്ന വർഷത്തിന്റെ ഉറൂസിന്റെ ചോറ് ഇപ്പൊ തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം. അതോ ബർക്കത്ത് ചെയ്യട്ടെ. ഒരാൾ ഒരു സദക്ക കൊടുക്കലുണ്ട്, ആയിസ് അല്ലാഹു നീട്ടിത്തരും. അപ്പൊ നല്ലൊരു നിയത്ത് വെച്ചിട്ട് പടച്ച റബ്ബ, എന്റെ മോലൊരു കല്യാണം, എന്റെ ബാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവർക്കെല്ലാം കൂടി ഒരു സദക്കായിട്ട് ഒരു കിണ്ടോൾ അരി വരുന്ന വർഷത്തിന്റെ ഭക്ഷണത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരുണ്ട് ചെല്ലോ? ഇത് ആ ആയത്ത് ഞാൻ ചൊല്ലിത്തരാം. അതിന് മുമ്പ് ഒരു കിണ്ടോൾ അരി, അല്ലെങ്കിൽ 6,000 രൂപ, ഒരു കിണ്ടോൾ അരിക്ക് 6,000 രൂപയാണ്. ഒരു 6,000 രൂപ വലിയ പ്രശ്നമൊന്നും അല്ല. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്ത് തരട്ടെ, അല്ലാഹു സന്തോഷം തരട്ടെ. ഒരു 6,000 രൂപന്റെ അരി വരുന്ന കൊല്ലം ഇപ്പൊ തന്നിട്ടുണ്ട, അടുത്ത കൊല്ലം ഇപ്പൊ കൊടുത്തും അഡ്വാൻസ് ആയിട്ട് കൊടുത്തേ പിന്നെ എന്റെ കടം തീർന്നല്ലേ. അല്ലാഹു ബർക്കത്താക്കട്ടെ. റജബിൽ കൊടുക്കുന്ന സദഖാക്ക് വലിയ ഫവറുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പോഴേ അതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ റജബിൽ കൊടുക്കുന്നതിന്റെ മഹത്വം വേറെ ഒന്നുമില്ല. അപ്പൊ റജബ് വലിയ ബർക്കത്തിന്റെ മാസമായത് കൊണ്ട് ഒരു കിട്ടൊരു അരി അല്ലാഹുവിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഈ മറപ്പെട്ട് കിടക്കുന്ന മഖാമിന്റെ ഉറൂസിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ ഒരു 6,000 രൂപന്റെ പോലെ
ഒരു കിണ്ടോൾ അരി അല്ലെ, ഒരു കിണ്ടോൾ അരി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നക്കാ എത്ര ആളുണ്ട്, ഒന്ന് എഴുന്നേൽക്കേ നിക്കി, അല്ലാഹു ബർക്കത്താക്കട്ടെ. നക്കാ അതാ അവിടെ ഒരാൾ പേര് നിക്കി, അല്ലാഹു ബർക്കത്താക്കട്ടെ. നിങ്ങൾ പേടിക്കണ്ട, ധർമ്മം കൊടുക്കുമെന്നല്ല, ആഫിയത്തോടെ ഉള്ള ആഫിയത്ത് അരട്ടാ. അതവിടെ ഒരാൾ കഴിഞ്ഞ കൊല്ലത്തെ പ്രസിഡന്റാണ് നമ്മൾ മുഖാമിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ, ഒരുക്കിണ്ടുള്ള അരി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മിലിറ്ററി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ നിക്കി ഒരിക്കാം, നിങ്ങൾ മിലിറ്ററിന്റെ പോലെ അല്ലാഹു ബർക്കത്ത്, അങ്ങനെ അല്ലാഹു ബർക്കത്ത്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. ആ എപ്പൊ മിലിറ്ററി ആവണോ അയാൾ, ആ അല്ലാഹു അയാൾ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് കൊടുക്കും. ആ ഇനി ഒരാൾ നിൽക്കാൻ മിലിറ്ററി അല്ലാത്ത ആളുണ്ട്, അവിടെ നിക്കി നീക്കി, നിങ്ങൾ പേടിക്കുന്നെന്തമ്മ, ഒരു ധർമ്മം കൊടുക്കുമെന്നല്ല. ആ ഓഫർ ഈ റജബിൽ കൊടുക്കുന്ന ഓഫർ വലിയ ബർക്കത്താണ്. ഉള്ളത്തെ ബേഗ് കൊടുത്ത് തീർക്കി ഇൻഷാല്ലാ. ഈ ഒരു മഹാമിലേക്ക് ഇവർ മറപ്പാട്ട് കിടന്ന് മഹാൻ കൊടുക്കുന്ന സദഖ, വലിയ ഫായ്ദ ഉള്ള സദഖയാണ്. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകുമാരാകട്ടെ. പി എം അബ്ദുള്ള എന്ന് പറയുന്നാൽ ഒരു ചാക്ക്, ഒരു കിണ്ടൽ അരി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. ആര് പോണ്ട, ഞാൻ ചെറിയൊരു വിഷയം ചെയ്യിച്ചാൽ മതിയാക്കാം. മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടിട്ട് ദുആറക്കാൻ 50 കിലോ അല്ലേ അസറുദ്ദീൻ, അല്ലാഹുവെ ആ മരിച്ച ഉമ്മാന്റെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണം, അല്ലാഹ് സ്വർഗ വളപ്പാക്കണം, അല്ലാഹ് ആ പേര് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കിട്ടും, കൂടെ മാത്രം പേര് പോകണം കേട്ടോ, ഇല്ലേ മുക്കാൻസിലാകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. പേര് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ആശയില്ല. ഇനി ആര് കൊടുത്തവർ തന്നെ, കൊടുത്തവർ പറയുന്നില്ല, കൊടുക്കാത്തവരുണ്ടെങ്കിൽ പറയാം. എന്നാലും ഞാനെല്ലാം പറഞ്ഞല്ലോ, അടുത്ത വർഷം തന്നാ മതി. അള്ളാഹു നല്ല സ്വത്തും സമ്പത്തും ബർക്കത്തും. ഓൺലൈനിൽ നോക്കുന്ന കുറെ ഗൾഫുകാരുണ്ട്, ഓറ് പറയാം, ഓർമ്മണ്ടാതിരിക്കണ്ട, ഓൺലൈനിൽ നിന്ന് വരട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓരോരു കിണ്ടിലെ 6000 രൂപ വലിയ പ്രശ്നമല്ല, അള്ളാഹു നല്ല ജോലി ഗൾഫുകാർക്ക് അള്ളാഹു നൽകട്ടെ. ആ ഗൾഫിലുള്ള എല്ലാ സഹോദരന്മാർക്ക് അള്ളാഹു നൽകട്ട്. ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബേ, ഞാൻ അനുഭവപ്പെട്ടതാണ്. ഞാൻ 6 കൊല്ലം ഗൾഫിലുണ്ടായി. അത് മാത്രമല്ല, ഇതിന്റെ ഇടക്ക് ഞാൻ എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ദമാമും അൽക്കോബറിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ അവിടെ ഒരുപാട് സഹോദരന്മാർ ഇവിടെ കണ്ടിട്ടുണ്ട്. ആ സയ്യിദ് എന്ന് പറയുന്നാൽ കാല് വേദന ശിഫാ വേണ്ടി 50 കിലോ. റഹ്മാനായ റബ്ബേ, ഈ ഒരു സദഖാന്റെ കാരണമായി റബ്ബേ ആ കാല് വേദന ശിഫയാക്കി കൊടുക്കണം, അല്ലാ ആ കാലിന് ആഫിയത്ത് കൊടുക്കണം. അല്ലാ നമ്മൾ ദ്വാരക്കാൻ തറപ്പെട്ടവരല്ലെങ്കിൽ മഖാമിന്റെ ബർക്കത്ത് കൊണ്ട്, മടപ്പെട്ട് കൊടുക്കുന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട്, മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് കാല് വേദന ശിഫയാക്കണം, അല്ലാ കാല് വേദന മാറ്റി കൊടുക്കണം, അല്ലാ. ആ അതാ റിയാദ് എന്ന് പറയുന്ന ആൻലൈനിൽ സൗദി എന്ന് നിന്നിട്ട് ഇൻഷാല്ലാ ഈ നാട്ടുകാരനാണ് ഒരു കിണ്ടുള്ള അരി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ, നല്ല ജോലി അല്ലാഹു നൽകട്ടെ, ഉള്ള ജോലി അല്ലാഹു സ്ഥിരപ്പെടുത്തി കൊടുക്കട്ടെ. ഗൾഫിൽ അങ്ങനല്ലേ, ഗൾഫിന്റെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കി. ഈ ഭാര്യ ഭർത്താക്കന്മാർ, ഈ ഭാര്യമാരെല്ലാം വിചാരിച്ചിങ്ങനെ, എൻ്റെ മാപ്പിള നല്ല ജോലിയിലുണ്ട്, നല്ല റാഹത്തുണ്ട്, പൈസ അയച്ചു പോകണുണ്ടല്ലേ റബ്ബേ, അവരെ കഷ്ടം അവർക്ക് എന്നെ കൊന്നു. അവർ തിന്നുന്ന റൊട്ടി 4 ദിവസത്തെ മുമ്പത്തെ, അവർ കൂട്ടുന്ന കരി 5 ദിവസം മുമ്പത്തെ കഫ്സ, മനസ്സിലായത്? കൂടെ ചൂട് ചൂടിൽ അഞ്ചൽ തിന്നിട്ട് മടച്ചോനെ പൈസ പാക്കുന്നേരാ, പൈസ പാക്കുന്നേ, പിന്നെ ആഫിയത്താക്കട്ടെ ചെല്ല മുന്നേ, അതില്ല പിന്നെ അത് ചൊല്ലലേ ഇല്ല, അള്ളാഹു ബർക്കത്താക്കട്ടെ, അത് ചൊല്ലുന്ന സമയമില്ല. മുബഷിർ എന്നൊരു ചെറുപ്പക്കാരൻ കടം വീട് കിട്ടാൻ വേണ്ടി 50 കിലോ. റഹ്മാനായ റബ്ബേ, കടം പെട്ടെന്ന് വീടാനുള്ള സമ്പത്ത് നീ നൽകണം, അല്ലാ പെട്ടെന്ന് നീ നൽകണം, അല്ലാ കടം അവരത് ഞമ്മളതെല്ലാം വീട്ടിൽ തരണം. അല്ലാ ഒരുപാട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ റെഡിയായിട്ടുണ്ട് പടച്ച റബ്ബേ, ആ ഉള്ള എല്ലാ പെൺമക്കൾക്കും നല്ല പുതിയാപ്പലന്മാർ നൽകണം, അല്ലാ ഉപ്പമ്മാരെ കണ്ണീർ നീ മാറ്റി കൊടുക്കണം, അല്ലാ ഇവർക്കത് സയ്യിദന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫ് എന്ന സംസീർ എന്നൊരു ചെറുപ്പക്കാരൻ ഒരു കിണ്ടോ ഒരു കിണ്ടോ, അള്ളാഹുവെ ആ ബർക്കത്ത് ചെയ്യണം, അള്ളാഹുവെ ഖൈർ നൽകണം, അല്ലാ സന്തോഷം നൽകണം, അല്ലാ ഇനി ആരെങ്കിലും വേഗം പറയാം, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് ഷാസുലി എന്ന് പറയുന്ന ആള് 2 ചാക്ക് കാഫി, ഒരു കിണ്ടോ ഒരു കിണ്ടല്ല കാഫി, അൽഹംദുലില്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ, നല്ല വില ഉണ്ടല്ലേ.
മരിച്ച ഉമ്മായ ഉമ്മാക്കും വലിയ സദക്കല്ലേ, ആ മരിച്ച ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കും. ഭാര്യന്റെ ഉമ്മ റഹ്മാനായ റബ്ബേ, എന്തൊരു ദുആണ്, എന്തൊരു ആഗ്രഹമാണ്, ഭാര്യന്റെ ഉമ്മ മരിച്ചു ഉപ്പാക്കും, അല്ലാഹുവേ ഭാര്യന്റെ ഉമ്മാക്കും ഉപ്പാക്കും അതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണം, അല്ല സ്വർഗ വളപ്പാക്കണം, അല്ല ഞമ്മളെ കൂട്ടത്തിൽ മരിച്ചുപോയവരെ ഖബർ നീ വെളിച്ചമാക്കണം, അല്ല ഇനി മരിച്ചവർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇപ്പം 50-60 പറയുമ്പോൾ നിങ്ങൾക്കും കുറച്ച് ഉണ്ടെന്നല്ല പറയാം, കുഴപ്പമൊന്നുമില്ല, 50 ഒരു കിട്ടുള്ളൂ പറയണമെന്നില്ല, നിങ്ങൾക്ക് എത്ര താക്കത്തുണ്ട്, ലായുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, താക്കത്ത് പോലെ പറയാം, ഏ ആരും ഒഴിവാക്കണ്ട, ഈ ഉറൂസിൽ വന്ന എല്ലാവരും പറയണം, അടുത്ത കൊല്ലം ഉഷാറാക്കണം, ഉറൂസ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, വടച്ച റബ് നമ്മളെല്ലാം സലാമത്താക്കട്ടെ, ആയുസ് ഏറ്റി തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ആര് പറയാറുണ്ടെങ്കിൽ വേഗം പറയണം, പിന്നെ ഇൻഷാ അല്ലാ നമുക്ക് ബഹുമാനപ്പെട്ട വേഗം പറയും, ഇൻഷാ അല്ലാ പറഞ്ഞവരെന്നെ ഉള്ളത് ആരും പറയാനുള്ള പറയാം, ഇനി എന്തുണ്ടാ ഉസ്താദ് കുറച്ച്.